ഹലോ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇരിക്കുകയെന്നറിയാം. ഞാനതുപോലെ തന്നെ. സോ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒക്കെ കണ്ടൊന്ന് ക്രിസ്മസ് വിഷ് ചെയ്യാനും പിന്നെ കുറച്ചു നേരം ചാറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചോ? ഹായ് 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 എല്ലാവരും. ഓൺലൈൻ വരുന്നുണ്ട്. ഹായ് ഷംല, ഫസ്റ്റ് മെസ്സേജ് തന്നെ ഷംലയുടെയാണ്. ഹലോ ഷംല, ഗൗരി എസ് നായർ ഹായ്, സായലക്ഷ്മി ഹായ്, ജോസ് മോൻ ജിബു ഹായ്, അന്ന സാറ ഹലോ, തുഷാര ലക്ഷ്മൺ ഹായ്, സ്മിത ലക്ഷ്മി ഹലോ, ജിൻസി അനീഷ്, എൽഫിൻ, നിസ, ജിതിൻ, ദിയ, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവർക്കും ഹായ് ആൻഡ് മെരി ക്രിസ്മസ്. ഷിംല പി എസ് ഹായ്, ശ്രീലക്ഷ്മി, സോജന ഹായ്, പുഷ്പരാജൻ രഞ്ജൻ ഹായ്, ഹീതുമോൾ അഭിലാഷ് ഹലോ, പ്രിൻസി ഹായ്, പ്രിൻസ് ഷെറീഫ് അബ്ദുൾ, ഗോപിക ജയൻ, അഖിലം ഹലോ, സുജന ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ധന്യ ഹായ്, മെരി ക്രിസ്മസ് ഹായ്, ഡ്രീമി എവി ഹായ്, ദിയ ആർ നായർ മെരി ക്രിസ്മസ്, ഷാൻ ആബ്രോ, രമ്യ അനിൽ ഹാപ്പി ക്രിസ്മസ്, അനറ്റ് ഹായ് മെരി ക്രിസ്മസ്, ഗൗരി എസ് നായർ മെരി ക്രിസ്മസ്, സോനം കി നമസ്കാരം, ഹാപ്പി ക്രിസ്മസ് ഫ്രം ഭൂട്ടാൻ, വിത്ത് ലവ് ഫ്രം കേരള, ഹാപ്പി ക്രിസ്മസ്. കാത്തു പുന്നി ഹായ്, ഫെബീന ഹലോ, ഹാപ്പി ക്രിസ്മസ്, ജിഷ ഹായ്, ഹായ് ജിഷ റിതീഷ്, നിബാസ് ഷാനു ഹായ്, ജലജ അമ്പാടി ഹായ്, വിഷ്ണു ചേട്ടാ ഇന്ന് സീരിയൽ ഉണ്ടായില്ലല്ലോ, ആ ഇന്നില്ലായിരുന്നു, ക്രിസ്മസ് ഒക്കെ അല്ലേ. ലതാ കെ ആർ ഹായ്, ഹാപ്പി ക്രിസ്മസ്, അനുജ സജീവ് ഹായ്, അപർണ ആർ എസ് ഹായ്, ഹാപ്പി ക്രിസ്മസ്, റീന ആൻ്റണി മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്, രാഹുൽ നായർ ഹലോ, വിനയ ശരത്, ആൻസി ജോസഫ് ഹായ്, ആർ മണി, ഗോപാൽ ഹായ്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഈ ക്രിസ്മസ് ഡേ ആയിട്ടും ലൈവിൽ വന്നിങ്ങനെ ജോയിൻ ചെയ്യുന്നതിന്. ഷിജീന ഹാപ്പി ക്രിസ്മസ്, അനീഷ് സനീഷ് ഹായ്, ഹാപ്പി ക്രിസ്മസ്, രമേഷ് സി ഹാപ്പി ക്രിസ്മസ്, ഡ്രീം ലേവി ഹൗ വാസ് യുവർ ക്രിസ്മസ്? ക്രിസ്മസ് എല്ലാ വർഷത്തെയും പോലെ ആയിരുന്നില്ല ഇപ്രാവശ്യം, കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഫുൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കും. ഇപ്രാവശ്യം അങ്ങനൊന്നും ഇല്ല, പബ്ലിക് ഗെറ്റ് ടുഗദേഴ്സൊക്കെ ഒഴിവാക്കി. സോ വീട്ടിൽ ഫാമിലിയുടെ കൂടെ തന്നെ. ഏഞ്ചൽ റോബർട്ട് ഹായ്, കുറേ മെസ്സേജസ് മിസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ആരുടെയൊക്കെയോ, സോറി. അനൂപ് കുമാർ, രാജി ഹായ്, ശ്രീലക്ഷ്മി ഹലോ, രേവതി ജീവൻ ഹായ്, മെരി ക്രിസ്മസ് ചേട്ട ഹായ് എല്ലാവർക്കും, ജമുന, മേരി സാജൻ, ബിന്ദു, രഞ്ജിത്ത്, ശ്രീകല, പ്രിൻസി, രാഹുൽ നായർ, വിഷ്ണു എം പിള്ള, എൻ്റെ വിഷ്ണുവേട്ട, ഇന്നത്തെ താരമേളം പരിപാടി പ്രേം പൗർണമി ഡാൻസ് സൂപ്പർ, രണ്ടുപേരും ഒരേ പൊളിയാണല്ലോ, താങ്ക് യു സോ മച്ച് ബ്രോ. പൊളിക്കണ്ടേ, നമ്മൾ ഇപ്പോഴും ഫുൾ പവറല്ലേ. സുഖമാണോ? പൗർണമി എവിടെ? പൗർണമി എവിടെ? അതാണ് എൻ്റെയും സംശയം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സർപ്രൈസ് ലൈവായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറെ പോസ്റ്റുകളോ ഒന്നും ഒഫീഷ്യലായിട്ട് ഇടാഞ്ഞത്. നമുക്ക് നോക്കാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തരെയും വിളിച്ചു നോക്കാം കോളിൽ, ആരെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യാം. കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. മാത്യു എൻ എം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. പ്രവീണ, സുനിൽ, അതുല്യ, ചിപ്പി, അച്ചു ഡി ഹായ്, നജീദ, ഷക്കീർ ഹായ്, ഹാപ്പി ക്രിസ്മസ്, അഞ്ജന, സുബി, അക്ഷര ഹായ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ ഇതിൽ ആരെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കാം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ, ആരെങ്കിലൊക്കെ ആഡ് ആവുമെന്ന് നോക്കട്ടെ. വെയിറ്റ്, നിങ്ങൾ തന്നെ പറയും ആരെ ആദ്യം വിളിക്കേണ്ടത് ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൗർണമി തിങ്കൾ ഇന്ന് ആരെയാണ് ഫസ്റ്റ് കോൾ ചെയ്യേണ്ടത്? ഉറപ്പൊന്നും പറയുന്നില്ല, ജോയിൻ ചെയ്യുമെന്ന്. സോ ഐ വിൽ ജസ്റ്റ് ട്രൈ. ലീലാമ്മ തോമസ് ചേച്ചി, ഉഴപ്പിപ്പോകുന്നതല്ല, ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകുന്നതോ? സ്മിത ലക്ഷ്മി പറയുന്നു പൗർണമി, പാർവതി പൗർണമി, ജ്യോതിലക്ഷ്മി, പ്ലീസ് ആൻഡ് ഗൗരി കൃഷ്ണൻ. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഗൗരിയെ തന്നെ വിളിക്കാം അല്ലേ.
ഇതാ ഞാൻ ഗൗരിയെ വിളിക്കുകയാണ്. ദിസ് സി നമുക്ക് ലൗഡ് സ്പീക്കറിൽ ഇടാം. ഓക്കെ. ഏയ് പൗർണമി, ഞാൻ ദാ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. ലൈവായിട്ട് ഞാൻ നിന്നെ ലൗഡ് സ്പീക്കർ ഇട്ട് വിളിക്കുകയാണ്. ലൗഡ് സ്പീക്കറിൽ, അവന് ചീത്തൊന്നും പറയരുത്. ഞാൻ ചോദിച്ചു ആരെയാണ് ലൈവിൽ വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പൗർണമി ചേച്ചിയെ വിളിക്കുക, പൗർണമി ചേച്ചിയെ വിളിക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പൊന്നുമില്ല, നോക്കാം, വിളിച്ച് നോക്കാം പൗർണമി ആഡ് ആകുമോ എന്ന്. നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് ലൈവിൽ ജോയിൻ ചെയ്യുമോ ഇപ്പം? ഒരു മിനിറ്റ്, ഇതാ പറയുന്നത് ഒരു മിനിറ്റിൽ വരാമെന്നാ പൗർണമി ചേച്ചി പറയുന്നത്. നിന്റെ ഫാൻസ് ഒക്കെ ഇവിടെ വെയിറ്റിംഗ് ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ ഏഷ്യാറിൻ്റെ ഒഫീഷ്യൽ പേജിലാണ് ലൈവിലുള്ളത്. നീ ഇതിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി, ജോയിൻ ചെയ്യും. നോക്കി മെസ്സേജ് അയക്കും, എന്തെങ്കിലും ചെയ്യും, റിക്വസ്റ്റ് അയക്കും, നോക്കാം എങ്ങനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. വേമ്പ ഇതാ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ പൗർണമി ചേച്ചി വിളിച്ചിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ മെസ്സേജസ് വായിച്ചു അതുവരെ. അരുൺ അദ്വൈതം, ഹായ് ഉഷ ശിവൻ, സുഖമാണ്? കമ്മട്ടിപ്പാടം ഫെയിം ആ അനിലേട്ടൻ മരിച്ചു എന്നൊരു ബാഡ് ന്യൂസ് കേട്ടു. നല്ല വിഷമമുണ്ട്, നല്ലൊരു ആക്ടറായിരുന്നു, കൂടെ വർക്ക് കിട്ടൊന്നുമില്ല, എന്നാലും ചേട്ടൻ്റെ സിനിമയൊക്കെ നമുക്ക് അടിപൊളിയായിരുന്നു. ക്രിസ്മസിൻ്റെ ദിവസം തന്നെ ഭയങ്കര വിഷമമുള്ളൊരു ന്യൂസ് ആയിരുന്നു അത്. തുഷാര ലക്ഷ്മൺ, ഹാപ്പി ക്രിസ്മസ്. ഹായ് സ്നേഹ പി ടി, ഹലോ. പൗർണമിയെ വിളിച്ചിട്ടുണ്ട്, പൗർണമി ജോയിൻ ചെയ്യും. ഇതെങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ ആദ്യം, ആഡ് ചെയ്യാൻ പറ്റുമോ അതോ. ഓക്കെ, നോക്കാം എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന്. താങ്ക് യു സോ മച്ച് ഫെബീന, ദിവ്യ മനോഹരൻ, ഹലോ ഹാപ്പി ക്രിസ്മസ്. അശ്വതി ആർ, ഇന്ന് ഷൂട്ടില്ലായിരുന്നു, ക്രിസ്മസ് അല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. മോഹൻ, മോഹൻ ഹായ്. നയന, ഹലോ നയന. സ്നേഹ പി ടി, ഫുഡ് കഴിച്ചോ? ദാ ഫുഡ് കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നു, നിങ്ങളെല്ലാം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഫുഡിനെ പറ്റി ഓർമ്മിപ്പിച്ച നന്നായി. ആനന്ദ് ലാൽ, ഹായ്. സോറി, കെ ബാലകൃഷ്ണ ഷെട്ടി, താങ്ക് യു സോ മച്ച്. ഒന്ന് ചിരിക്കുമോ? ഒരു ഹായും ഹായ്. രേവതി വി കുറിപ്പ്, താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ കണ്ടില്ലേ, വീട്ടിലാണ്, ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഫാമിലിയുടെ കൂടെ ഇങ്ങനെ അടിച്ചിരിക്കുക. ഞാൻ വാച്ചിങ് സി ഇസ്രായേൽ. ഓ, ഇസ്രായേലിൽ നിന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഭാനുപ്രിയ, താങ്ക് യു സോ മച്ച്. മനീഷ, താങ്ക് യു. ശിശിര, ഗൗരി ഇതേ വന്നിട്ടുണ്ട്, നമ്മുടെ ഗൗരിക്കുട്ടി. ഒരു മിനിറ്റ് അറിയാം. ഏ വന്നു. എന്താവുന്നറിയില്ല. ഗൗരി വന്നു. ഏയ് നീ വന്നപ്പോ ഞാൻ പോയോ? ദൈവമേ. ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ആ ഞാൻ വന്നല്ലോ. ഇതെന്താണ് കുറേ നേരം കണക്റ്റ് ആവുന്നില്ല?
കുളിച്ച് തുണി കൊണ്ട് മിടുക്കി കുട്ടിയായിട്ടുണ്ടല്ലോ. രണ്ടു ദിവസം കൂടി ഇന്നാന്ന് തോന്നുന്നു കുളിച്ചതല്ലേ. പിന്നെ ഞാനിവിടെ ലൈവായി ലൈവാണ് പോയി. ചീത്ത പറയരുത്. എന്താണ് ഹായ് വിശേഷം? ക്രിസ്മസ് ഒക്കെ ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇങ്ങനെ വന്നപ്പോ ക്രിസ്മസ് സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് ലൈവിൽ പോളിങ്. കയറി. ഞാൻ പറയുന്ന പോലും കേൾക്കുന്നുണ്ടോ? അതോ വല്ല പാട്ടും കേട്ടിരിക്കണോ ഹെഡ്സെറ്റ് വെച്ച്? ഉണ്ട് അല്ല, ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചത് താങ്കളുടെ സംസാരം കേൾക്കാൻ. ഇത്രക്ക് സ്നേഹവും. എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? കാണുന്നില്ല, കേൾക്കാം. ക്രിസ്മസ് കാണുന്നില്ലേ? അടിപൊളിയാണ് ഈ പ്രാവശ്യം. അല്ല ഉണ്ട്, അല്ല ഇത് എന്നെ ആർഡിയോ കാണുന്നില്ലേ? ഇത് വായിച്ചതാ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആർഡിയോ ഇത് വായിച്ചതാ. എന്താ കമന്റ് കാണുന്നില്ല, ക്ലിയർ വീടിന് ഇല്ല. പുറത്തുനിന്നാ പൂതിരി എന്റേതാണോ കത്തിക്കുന്നു? ക്ലിയർ? വീടിന് പൂതിരിയോ? പുറത്തുനിന്നാ പൂതിരി കത്തിക്കുകയാണോ? ഭയങ്കര കളറൊക്കെ. ഇവിടെ മറ്റേ ഇലൂമിനി ബാൽക്കണിയിൽ ഇതെന്താണ്, ഇത് ഇട്ടിട്ടുണ്ട്. ഉത്സവോ? താങ്കളുടെ വീട്ടില് ക്രിസ്മസ് ട്രീ? എന്റെ ക്രിസ്മസ് ട്രീ താഴെ ഏയ് ആയിപ്പോ ഇല്ലായെന്ന് ഞാൻ കാണിക്കായിരുന്നു. വൺ സെറ്റപ്പ്. അയ്യോ, പോണ്ട, നെറ്റ്വർക്കു. ആ അതാണ്, അതുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ വന്നു ഉന്നതങ്ങളിൽ ഇരിക്കുന്നത്. പെട്ടെന്നേ സർപ്രൈസ് ആയിട്ട് ലൈവില് കയറിയതാ. അപ്പൊ ഞാൻ ചോദിച്ചു ആരെയാണ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം ഫസ്റ്റ് ഞാൻ എല്ലാരും ഗൗരി ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പൊന്നുമില്ല, വിളിച്ച വരുമെന്ന്. ക്രിസ്മസ് ഒക്കെ അല്ലേ, എവിടെങ്കിലും ചിലപ്പം ബോധമൊന്നുമില്ലാണ്ട് കിടന്നുറങ്ങുകയായിരിക്കും. ഞാൻ വേറെ ദിവസമല്ല പറഞ്ഞു, ബോധമില്ലാണ്ട് കിടന്നുറങ്ങുകയായിരിക്കും ക്ഷീണം കാരണം എന്നാ എനിക്ക് ഉദ്ദേശിച്ചത്. അത്തരം ദുശീലങ്ങളൊന്നും ഇല്ല, എനിക്ക് അത്തരം ഉറക്കോ? ദുശീലങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ല, ഈ ഉറങ്ങുന്ന ഉറക്കം എന്താ, ദുശീലമുള്ള ആൾക്കാരാ? ഏ അല്ല, ബോധമില്ലാതെ എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ആ പദം ഉപയോഗിച്ചത് നീ ഉറങ്ങുമ്പോ നിനക്ക് ബോധം ഉണ്ടാവില്ലല്ലോ എന്നാ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇതല്ല. അങ്ങനെ പക്ഷേ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ തെറ്റിദ്ധരിക്കില്ല കേട്ടോ, അങ്ങനെയുള്ള ശീലങ്ങളൊന്നും നമ്മൾ പൗർണമിക്കില്ല. നീ വെള്ളം കഴിച്ചോ? ഞാൻ കഴിച്ചു, ഞാൻ ചപ്പാത്തിയും ബീഫും കഴിച്ചു. ഛേ, തഗ് ലൈഫ്. ആരാ ഉണ്ടാക്കിയത്? നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഒരു വാക്ക്, പിന്നെ കൊറേ കേക്ക് ഉണ്ട്. ഒരൊറ്റ വാക്ക്, ചേട്ടാ വാ, ക്രിസ്മസ് ആ, വീട്ടിൽ നിന്ന് എല്ലാം വന്ന് കഴിച്ചിട്ട് പോ. എവിടുന്ന്? നമ്മളെയൊന്നും ആർക്കും വേണ്ട. അമ്മച്ചി, സുവിന ചേച്ചി ഞാൻ കാണുന്നുണ്ട്, മെസ്സേജ് കാണുന്നുണ്ട്. തുഷാര, എന്നിട്ട് ഹരിത, ജനാർദ്ദന, വേറെ ഹരി, എന്തായിരുന്നു പരിപാടിയൊക്കെ? ആ വേറെന്താ. ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ആക്ച്വലി ഇന്ന് ചെല്ലാനാണ് അവള് പറഞ്ഞത്. മിന്നു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീസ് എ ക്രിസ്ത്യൻ. അപ്പൊ ക്രിസ്മസ് ഭയങ്കര ആഘോഷമാണ്. കുമരകത്താ വീട്. പക്ഷെ ഞാൻ ഇന്നലെ പോയി, ഞങ്ങൾ അവിടെ കുറച്ച് ആഘോഷിച്ചു. പിന്നെ അവൾ ഇങ്ങോട്ട് വന്നു, ഒരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പോ എന്തായിരുന്നു, ഇന്ന് രാവിലെ പിന്നെ കുക്കിംഗ് ക്രിസ്മസ് ഡിഷസ്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്, ചേട്ടന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നു. അങ്ങനെ അടിപൊളി. പിന്നെ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു ടേക്സ്റ്റ് പാട്ട് ചെയ്യും. പാടി തരുമോ? ഒരു ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്. പാട്ട് ഞാൻ പാടാം, കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ. നമ്മൾ അന്ന് പാടിയ പാട്ട് ഏതാ? യഹൂദിയായിലേ. ഞാൻ കൊട്ടാം, നീ പാടും. ഓക്കെ, ഇതെന്ത് വെച്ച് കൊട്ടും? വേണ്ട, പഠിക്കും. റെഡി, വൺ എട്ട് വെച്ചിരിക്കുന്ന ടു പ്ലേറ്റ് ആണ്. ത്രീ സ്റ്റാർട്ട്. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിലെ രാപാർത്തിരുന്നു രാജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി ജന്മരാജികൾ വിടരും രാവിലെ വെള്ളി മേഘങ്ങൾ. താരകം തന്നെ നോക്കി ഞാൻ പൊട്ടുമ്പോ ഉണ്ടല്ലോ, ഞാൻ കൊട്ടി വരുമ്പോ നീ പയ്യെ പാടും, എനിക്ക് ആ ഋതം കിട്ടുന്നില്ല. അല്ല അതല്ല, ആക്ച്വലി അതിന്റെ ഫസ്റ്റ് ഇത് പതുക്കെയാ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബീറ്റ് ഇട്ട് തന്നത് കൊട്ടാനാ. അപ്പൊ സ്പീഡിലാ. ആ സ്പീഡ് ആയപ്പോഴേക്കും പാട്ട് നിർത്തി. ആ പോട്ടെ, സാരയില്ല, പാട്ട് പാടിയല്ലോ. അടുത്ത പാട്ടിന് കൊട്ടോ. അപ്പൊ എന്തായാലും ഈ മെസ്സേജ് ഒക്കെ എല്ലാരും ഒന്ന് വായിച്ചേക്ക്. ഞാൻ കുറച്ച് മെസ്സേജ് രമേശും കെ സൗമ്യ, വി എനിക്ക് സുധീഷ്, കുറെ മെസ്സേജ് അയച്ചു. രമേശും കെ വി, ഹായ് തുഷാര, താങ്ക് യു.
സോങ് സൂപ്പർ, നൈസ് വോയിസ് പൗർണമി. കെ ബാലകൃഷ്ണൻ ഷെട്ടി, താങ്ക് യു അങ്കിൾ, അങ്കിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇല്ലാന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി ക്ലാസ് റൂം അതുകൊണ്ട് ആണ് ഞങ്ങൾ ലൈവിൽ ചേച്ചിയുടെ, തന്നെ വന്നില്ല. ക്ലാസ് എന്തോ റൂമിലായിരുന്നു. ചൂരിലൊക്കെ ഇരിപ്പുണ്ടോ അവിടെ? ചൂരിലൊക്കെ ഇരിപ്പുണ്ടോ എന്ന് ചേച്ചി അങ്ങനെ അടിക്കുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ എങ്ങാനും ഒന്ന് വെക്കാൻ പറ്റുമോ എനിക്ക്. ഞാൻ ആലോചിക്കുന്നു. നീ എങ്ങനെ ടീച്ചറായുള്ള അവസ്ഥ പിള്ളേർ തീർന്നു ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ, തീർന്നു. ഇത് ഓക്കെയാണ് അല്ലേ? ഇവിടെ കുഴപ്പമുണ്ടോ? ലൈറ്റ് ഉണ്ടോ? ഒരു കുഴപ്പമില്ല. കുറച്ച് ബുക്ക് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ എനിക്കുള്ളൂ. അഞ്ജന അഞ്ജു ഹായ്, ദീപ അനീഷ് ഹലോ, സ്നേഹ സണ്ണി ഹായ്, സുധാലക്ഷ്മിക്ക് ഹലോ, ഷീന മോൾ ഷീനമോൾ ക്രിസ്മസ് ടു പ്രേം ആൻഡ് പൗർണമി, താങ്ക് യു സോ മച്ച്. ത്രേസ്യ ഹായ്, രാജു ഓക്കേ. ലക്ഷ്മി ഹായ്, ആൽബിൻ ഞാൻ പാവമോനെ, ഹലോ പാവമോനെ, സ്നേഹ ഞാനൊരു സിംഗറാണ്. നമ്മൾ സിംഗറൊന്നും അല്ലേ? ആരാ പറഞ്ഞ സിംഗർ ആണ്? അല്ല, വേറെ ആരോ സിംഗറാ. ഞാൻ പറയാ, ഞാൻ സിംഗറൊന്നും അല്ല. ഓക്കേ, ആ ഇപ്പൊ ഓക്കേ അല്ലേ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ എല്ലാം കറക്റ്റായി. നമുക്ക് ഒരു കാര്യം ചെയ്തോ, ഇതിന് ഇന്ന് ആ കുറെ നാളായിട്ട് നമ്മുടെ ആ പൗർണമി തിങ്കൾ ഫാൻ ഗ്രൂപ്പിലെ കുറെ ആൾക്കാർ ചേർന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിത്തന്നു. മറന്നുപോയല്ലേ? പിള്ളേരൊക്കെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ആ. ഇല്ല നിങ്ങൾക്ക് ഇല്ല, എന്താ അക്കൗണ്ട് അവരോട് ഞാൻ ഉത്തരവാദിത്തം? പറഞ്ഞായിരുന്നു ലൈവിൽ വന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വായിക്കും? എന്റെ ഫോണില് ലൈവ് വന്നോണ്ടിരിക്കല്ലേ. ഞാൻ എന്റെ ഫോണിൽ വായിക്കാം. അപ്പൊ ഇപ്പൊ ബുദ്ധിപരമായി ലൈവ് ഇരിക്കുന്ന വന്നേക്കാണ്. നീ എന്തെങ്ങനെ ഇപ്പോ? ഓക്കെ, അപ്പം നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കി. എനിക്ക് തോന്നുന്നു ഒരു ഒത്തിരി പിള്ളേര് കൂടെ ഇരുന്ന് അവരെത്രയോ മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയർ ആണ് നമ്മളോട് രണ്ടുപേരോട് ഒരുമിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് അവർ പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റഗ്രാമിൽ അയച്ച്. ഓ, പടക്കം പൊട്ടിയത്. നമുക്ക് പടക്കം പൊട്ടി അത്താണത്ര ഇത്രയും പടക്കം ചട്ടത്. പൊട്ടിയത്. ഇത് എവിടെയാ പൊട്ടി? കോട്ടയം ഓക്കെ, ടൗണിലോ? കഞ്ഞിക്കുഴി അവിടെ പൊട്ടിയ പടക്കം തന്നെ ഇവിടെ കിട്ടിയത്? ഇവിടെയൊക്കെ ചുറ്റും പടക്കം പൊട്ടിയത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവർ മാസങ്ങളോളം എടുത്ത് സമയം എടുത്ത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയർ ആണ്. എന്നിട്ട് നമുക്ക് പേഴ്സണലി അയച്ചു തന്നു. ഇതിനുള്ള ആൻസേഴ്സ് പറയണോന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം ഈ ഏഷ്യാനെറ്റിന്റെ ലൈവിൽ നമ്മൾ എന്തിനാ വിഷ്ണോട്ടാ ചിരിക്കുന്നത്? ഓക്കെ, അല്ല, നിന്റെ ഓരോ ഞെട്ടലാണ് ചിരിക്കുന്നത്. ഇനി ഞെട്ടത്തില്ല. അത് പെട്ടെന്ന് ആ ഇവരാരേത് ഇപ്പൊ ഇങ്ങനെ വളക്കം പൊട്ടിക്കുന്നത്? ആ നീ കഥ ഇവിടെ അടച്ചിട്ടോ, അപ്പൊ അപ്പൊ ഞെട്ടത്തില്ല, കുറച്ച് ഞെട്ടൽ കുറഞ്ഞിരിക്കും. കഥ അടച്ച റേഞ്ച് പോയാലോ. ഓ, ഇങ്ങനെ ഇങ്ങനെ കഥ തുറന്നിട്ട് വിളിച്ചു കയറ്റി തിരിക്ക. ക്രിസ്മസ് ഇത്രയും വലിയ സാധനം ഒന്നി പൊട്ടിക്കല്ലേ. പറഞ്ഞു ആ ഫ്ലോ എങ്ങ് കളഞ്ഞു. ഞാൻ എവിടം വരെ പറഞ്ഞു നിർത്തി. ആ അപ്പം ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു ലൈവിലൂടെ ഞങ്ങള് നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യനെല്ലാം ഉത്തരം പറയാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അയക്കുക, എന്നാലേ നമുക്ക് അത് അതെ, പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ പറയായിരുന്നു, അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പൗർണമി തിങ്കൾ ആ ഈ ഫാൻ പേജ് ക്വസ്റ്റ്യനെയർ ആ അനൗൺസ് ഫാൻസ് ചെയ്യാൻ പേജ് പോകണം. ഇൻസ്റ്റാഗ്രാമിലെ ഫാൻസ് പേജിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണോ ഒന്ന് ഹായ് ഫേസ്ബുക്കിലാണോ? അയക്കുക.
ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് കിട്ടിയത്. ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ ഇട്ടാൽ മതി, എങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനുള്ള ഉത്തരം പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അത് അതെ പിന്നീട് ഒരിക്കൽ പറയുന്നതായിരിക്കും. ഈ അച്ചു അശ്വതി, ഈ ഹായ് മാത്രം പോരാ, ഞങ്ങളാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ക്ലൂ എല്ലാരും ഞങ്ങൾക്ക് ഇവിടെ കൈബുക്ക് കിട്ടണം. കാണിച്ചാൽ ആ മതി, കുട്ടികളുണ്ട്. ഓക്കെ, ഈ കൈബുക്ക് കൈപ്പത്തി കാണിച്ചാൽ മതി. കാണിച്ചാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. ആ കുട്ടികളുണ്ടെങ്കിൽ കൈപ്പത്തി ഒരു നമ്മൾ ഫോട്ടോ പറഞ്ഞിട്ട് എടുത്തേക്കാൻ കാര്യമില്ല. അല്ലെങ്കിൽ ഉണ്ടാക്കും. നമ്മൾ കോൺഗ്രസ് ആണെന്ന് വിചാരിക്കും. അതെ, നമുക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമില്ല. ഒരു ഹായ് പറയൂ ഞങ്ങളുണ്ട്, അഭിയാഞ്ജലി. ഒരാൾ എത്തി, ഞങ്ങളുണ്ട്, രണ്ടെത്തി. ഒരാൾ വന്നു, ഞങ്ങളുണ്ട്. ഓക്കെ, ഹായ് ഉണ്ടല്ലോ. ഓക്കെ, രണ്ട് ഹായ്. ഈ സുന്ദർ പി കെ ഒക്കെ അതിലോ ഹായ് രണ്ട് പോന്നു. എത്ര നേരമായിട്ട് ഹായ് ഒരു പറഞ്ഞു. സ്മിത ചേച്ചി ഹായ്, സ്മിത ചേച്ചി ഹായ് കാണുന്നുണ്ട് ഞാൻ. ദിവ്യ മനോഹരൻ, ഓക്കെ, രണ്ടു പേരേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഹായ് എങ്ങനെയാണ്? ഞാൻ ആദ്യം ഹായ് അയക്കാൻ പറഞ്ഞിട്ടായിരിക്കും. ആ ഹരിത ജനാർദ്ദനൻ, ഓക്കെ, ഹരിതൻ ഞാൻ കണ്ടായിരുന്നു. നമ്മളുടെ ഏറ്റവും അടിപൊളി ട്രോൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഹരിത ജനാർദ്ദനൻ. അശ്വതി ഉണ്ട്. ഓക്കെ, ഞാനും ഉണ്ട്, അച്ചുശ്രീ ഉണ്ട്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, എന്തായാലും ലൈവ് സേവ് ആയിരിക്കും, എന്നിട്ട് നമുക്ക് ഈ ആ ലിങ്ക് സേവ് എടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ 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 ആ ഗ്രൂപ്പിൽ കൊടുക്കാം. ഇതുവരെ ഓക്കെ. ചെയ്യാൻ അപ്പൊ പറ്റാഞ്ഞതിൽ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ സോറി പറയാണ്, കാര്യം നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു, ഷൂട്ടിനിടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വിഷയം. സിറ്റുവേഷനിലാണ്. റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ഒന്നിച്ച് ഇല്ല, ലൈവ് ലൊക്കേഷൻ. വരാമെന്നാണ് വിചാരിച്ചത് ആക്ച്വലി ലൊക്കേഷനിൽ നിന്ന്, പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. അത് തന്നെ. അപ്പൊ നമുക്ക് ഇതിലൂടെ തന്നെ പറയാം അല്ലേ? ആ ഓക്കെ, പക്ഷെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ മറന്നുപോയി, അത് കയ്യിലുണ്ടോ? തലക്കടി ഞാൻ കൊന്നാലും വിശ്വാസിനെ. ഞാൻ നോക്കട്ടെ. ആ ഒരെണ്ണം എനിക്ക് ഓർമ്മ, ഒരെണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്യാം, എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ആ അവർക്ക് അത് ഇതായി തോന്നുന്നു. ചേച്ചി ചേട്ടനെ ഇൻസ്റ്റാഗ്രാമിൽ കാണൂലേ, ആരാ ചേട്ടൻ അയച്ചെന്ന്? ഇല്ല, എന്റെ കിടപ്പുണ്ട്. ഓക്കെ, ആദ്യം എന്തായാലും നമ്മളോട് കോമൺ, കോമൺലി ഇതൊരു ചോദിച്ചു, കോമൺ അവരുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം പറയാം. തൽക്കാലം കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞ് ഞാൻ എന്നോട് ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനും ചേട്ടനോട് എന്നോട് ചോദിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനും ലാസ്റ്റ് പറയാം. ഏ ആക്ച്വലി ഞാൻ എന്താ ഉദ്ദേശിച്ചത്, കറക്റ്റാ, ഞാൻ പറഞ്ഞ കറക്റ്റാ. ശരി, എന്തായാലും അവർ നമുക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻസ് എന്റെ ഉള്ളത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കോമൺ ആയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫേവറേറ്റ് കളർ ടു വെയർ. നമ്മുടെ രണ്ടിനും കോമണോ അതോ എന്റേത് ചേട്ടന്റേത്? കോമൺ ആയിട്ട് അങ്ങനെ ഇപ്പൊ എങ്ങനെ? ഐ മീൻ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ നീ പറഞ്ഞാൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞോളാം. ഏ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക്. ബ്ലാക്ക്, സെയിം വിച്ച്, ഓക്കെ, എനിക്കും ബ്ലാക്ക്. ബ്ലാക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അതിപ്പം പോകാൻ ആഗ്രഹിക്കുന്നതോ പോയതോ ഏറ്റവും ഫേവറേറ്റ് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ മൈ ഹോം, ഐ മീൻ ഹോം അല്ല, ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. എനിക്ക് എന്റെ വീട് അല്ലാതെ എനിക്ക് വേറെ ഒരു അങ്ങനെ പോണം തോന്നിട്ടുള്ള ലൈഫിൽ സ്ഥലം. വേറെ എങ്ങും പോകണം തോന്നിയിട്ടില്ല, വീട്ടിലല്ലാണ്ട് മറ്റെവിടെയും പോകണം തോന്നിയിട്ടില്ല. ഐ മീൻ ഞാൻ ചോദിച്ച സ്ഥലമാണ്, അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മനസ്സിലായി. സ്ഥലം, മേ ബി ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവില്ലേ, ആ ആ സ്ഥലത്ത് പോകണം. ഞാൻ ഹിമാലയത്തിൽ പറയാം, എൻ്റെ ഇത് പോകണമെന്നുണ്ട്, പറയാം, ഞാൻ പോയേ ഹിമാലയം. ഹിമാലയത്തിൽ പോകണമെന്നുണ്ട്. ഓ, ഞാൻ പറയാൻ വന്ന നീ പറഞ്ഞു, ആ ഞാൻ പിന്നെടാ, സത്യമായിട്ടും ഞാൻ പറയാൻ വന്നതാണ്, അപ്പോഴേ നീ കയറി പറഞ്ഞു. ഞാൻ പോകാൻ ഏറ്റവും പോയിട്ടുള്ള ഇഷ്ടപ്പെട്ട സ്ഥലം ഹിമാലയസാണ്, വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹമുള്ള അത് സ്ഥലം. ഇപ്പൊ ആലോചിച്ചപ്പോ അങ്ങനെ ഭയങ്കരമായ ഒരു ഭ്രാന്തമായ ഒരു ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ ചോദിച്ചപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് പോണം അതെ, കാണണം എന്ന് തോന്നിയത് അവിടെ മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ ശരിക്കും സന്നിധിയൊക്കെ കാണണം എന്ന്. ലൈഫിൽ നമ്മളെന്നല്ല എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഞാൻ ലൈഫിൽ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ട്, ഇന്ത്യക്കുള്ളിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്റെ ഹിമാലയാസ് ആണ്, കാര്യം വേറൊരു വൈബാണ് പോയി കഴിഞ്ഞാൽ, ഇത് എത്ര പ്രാവശ്യം ശരിയാണ്. പോയാലും നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നും. സോ എന്റെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഹിമാലയാസ്, ഗൗരി പോകാൻ ആഗ്രഹിക്കുന്നതും ഹിമാലയാസ്. നിനക്ക് വിധി ഉണ്ടെങ്കിൽ നീ അവിടെ എത്തിച്ചേരും, റോൾ മോഡൽ.
റോൾ മോഡൽ മൈ അമ്മ. സെയിം ഹിയർ, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. ഫ്രീ ടൈം ഹോബി എന്താ? ഉറക്കമാണോ? ഉറക്കം എന്റെ ഏറ്റവും വലിയ, പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുക മാത്രമാണ് എന്റെ തൊഴിൽ, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ആയിട്ടില്ല. സൈക്ലോസിസിന്റെ പല ചിന്തകൾ, അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര ഭയാനകമായ ഒരു വേർഷൻ ഇത് ആദ്യം. വെർഷൻ അതെനിക്ക് മാത്രമേ അറിയൂ, ഇവർക്ക് ആർക്കും അറിയില്ല. ഇപ്പം ഭസ്മക്കുറി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുങ്കുമമാവും, ബ്ലഡ് ഒക്കെ പടർത്തിയ ഭദ്രകാളി. ഓക്കെ, എന്റെ ഫ്രീ ടൈം ഹോബി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം റൈഡ് ചെയ്യാൻ, ബൈക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ്, ടൈം കിട്ടുമ്പോൾ ഒക്കെ കുക്ക് ചെയ്യും. എന്റെ ഫ്രീ ടൈം ഹോബി കുക്കിംഗ് ആൻഡ് റൈഡിംഗ്. ക്വസ്റ്റൻ ഇവിടെ പെയ്ത് ചെയ്യുമേ. ആ അഞ്ജന കൃഷ്ണ ബൈ ബൈ ബൈക്ക്, അഞ്ജന കൃഷ്ണ ബൈ കൊടുത്തു, കുട്ടിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞു. ബൈ ഓക്കെ ബൈ. ബൈ ബൈ അഞ്ജന. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫാമിലിയെ പറ്റി പറയും. ഫാമിലി മീൻസ് ആരൊക്കെ ഉണ്ടെന്നാണോ? അബൌട്ട് യുവർ ഫാമിലി. അബൌട്ട് മൈ ഫാമിലി, അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ പോപ്പി ആൻഡ് റൂബി, ഇതാണ് എന്റെ ഫാമിലി. അത് രണ്ടും ആരാന്ന് ഒരു കുഞ്ഞു പറഞ്ഞിട്ടില്ല. പോപ്പി, പോപ്പിയും റൂബിയും. പോപ്പിയും റൂബിയും എന്റെ പെറ്റ്സാ, രണ്ട് പട്ടികളാ. അതെ. സോ എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, തൽക്കാലം ഇപ്പൊ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ആണ്, രണ്ടുപേരും മാരീഡാ. സോ ആസ് ഓഫ് നൗ ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ കറന്റ്ലി. എൻട്രി ടു സീരിയൽ, സീരിയലിലേക്കുള്ള നിന്റെ എൻട്രി എങ്ങനെയായിരുന്നു? ദ ഫസ്റ്റ് എൻട്രി ടു ദ സീരിയൽ. ഫസ്റ്റ് എൻട്രി ടു ദ സീരിയൽ, ഞാനൊരു 10 ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് അനിയത്തി ആണ് മഴവിൽ മനോരമയിലെ. വന്നത് കിഷോർ സത്യ ചേട്ടൻ അച്ഛന്റെ ഫ്രണ്ട് ആണ്, അങ്ങനെയാണ് അനിയത്തിയില് ഒരു ന്യൂ ഫേസ് കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ എന്തോ ഓഡിഷന് ചെന്നപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു, എടുത്തു. അപ്പൊ ഷൈ ചേട്ടനായിരുന്നു അതിന്റെ ഡയറക്ടർ, അതും അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെയൊക്കെ എന്തൊക്കെയോ തോന്നിക്കാണോ അവർക്ക്, ചെയ്തപ്പോ കൊള്ളാന്ന് വല്ലതും തോന്നിക്കാണോ, അങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത്. എന്റെ എൻട്രി ടു സീരിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സൂര്യ ടി വിയിൽ സഹയാത്രിയാണ് സീരിയലായിട്ട് ചെയ്തത്, സഹയാത്രിയാണ് സീരിയല്. സോ അതിനാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള എൻട്രി ആയിരുന്നു, അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമല്ല, എങ്ങനെയോ വന്നു വന്നു പെട്ടു. വലിയ അഭിനയിക്കാൻ വലിയ അറിയൊന്നുമില്ല സമയത്ത്, ഭയങ്കര പരാജയമായിരുന്നു സമയത്ത്, ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അതായത് ഫസ്റ്റ് എൻട്രി നമ്മുടെ ജെ കെ ജയേഷൻ അറിയില്ലേ, ദേവൻ അച്ഛൻ. അപ്പം അദ്ദേഹമാണ് ഫസ്റ്റ് എന്നെ സീരിയലിലേക്ക് വിളിക്കുന്നത്. ഫെയിം ആയതിനു ശേഷം പബ്ലിക്കിനിടയിൽ നടന്ന ഒരു കോമഡി, പുറത്തു പോകുമ്പോഴൊക്കെ പറയും, ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കോമഡി. കോമഡി കോമഡിയോ എന്തെങ്കിലും ഒരു കോമഡി ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ച കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും. അന്ന് കോമഡി നമുക്ക്, ആയിട്ടൊന്നുമില്ല. അതായത് എന്റെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് പോയതുപോലെ അന്ന് പുറത്ത് ഫോട്ടോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ പോയില്ലേ. അതോ? പക്ഷെ ഇല്ല, എനിക്ക് അങ്ങനെ അങ്ങനെ ഓർക്കാനൊന്നുമില്ല. അല്ല ഞാൻ പറയാം, എന്റെ പറയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടെയോ, അതായത് ഞാനും പൗർണമിയും എവിടെയോ കൂടെ ഞാൻ പറഞ്ഞു. കാറിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പുറത്തു പോയി. ഡയറക്ടർ ഉണ്ട്, ഞാനുണ്ട്, പൗർണമിയുണ്ട്, ക്യാമറമാൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഒരു ചേച്ചി, രണ്ടു മൂന്ന് ചേച്ചിമാർ ഇങ്ങനെ നടന്നു വരിക ഓപ്പോസിറ്റ്. അവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓ ഇവർ എന്നെ കണ്ടു, ഞാനിലാണല്ലോ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നത്, വന്ന് കണ്ട് സംസാരിക്കാൻ വരികയായിരുന്നു. ഇവരടുത്ത് വന്ന് എന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് മൊബൈലൊക്കെ എടുത്തു, ക്യാമറ ഒക്കെ എടുത്ത് കൈ തന്നു. ഞാൻ വിളിച്ച് എന്റെ കൂടെ സെൽഫി എടുക്കാനായിരിക്കും, ഞാനിങ്ങനെ മുടിയൊക്കെ ചെയ്യ് സെൽഫി എടുക്കാൻ പോസ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് പറയുന്നത്, മോനെ പൗർണമിയുടെ ഒരു ഫോട്ടോ എടുത്തു. അന്ന് ഞാൻ ശശി ഓഫ് ക്ലിയർ ആയി. ശരി നോക്കുക, കൊല ശരി. അന്ന് ആ പേര് എനിക്ക് അങ്ങനെ കോമഡി പറഞ്ഞു ഒന്നുമില്ല കേട്ടോ. എന്നോട് വാരി കൊന്നു. ഏ കോമഡി അങ്ങനെ ഒന്നും വരുന്നില്ല. അങ്ങനൊന്നുമില്ല. ഇല്ല, ഓക്കെ, അപ്പം പൗർണമിക്ക് അങ്ങനെ കോമഡി ഉണ്ടായിട്ടില്ല, മൊത്തം ട്രാജഡീസ് ആണ്. എപ്പിസോഡ്സ് കാണാറുണ്ടോ? സ്വന്തം അഭിനയം സ്ക്രീനിൽ കാണുമ്പോൾ റിയാക്ഷൻ. എന്നതാ? അതായത്
എപ്പിസോഡ്സ് കാണാറുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ സ്വന്തം അഭിനയം സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് ഞാൻ കാണിച്ചത്. എന്റെ റിയാക്ഷൻ പൗർണമി പിന്നെ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന കുട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. കാണുമ്പോഴുള്ള ഞാൻ റിയാക്ഷൻ തന്നെ എന്ന് ചോദിക്കാറുണ്ട് പറയാനൊന്നുമില്ല. കാര്യം. കാണുമ്പോഴുള്ള റിയാക്ഷൻ ബെറ്റർ ആക്കായിരുന്നു, ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള റിയാക്ഷൻ ഇല്ല, ആയപ്പോഴും. നിന്റെ അത് എന്റെ എപ്പോഴും പേഴ്സണൽ ഒരാർട്ടിസ്റ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ ആയിരിക്കണം. നിന്റെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത്. വലിയ തെറ്റുകളും കുട്ടികളും ഒന്നുമില്ല. യു ആർ എക്സ്പീരിയൻസ്ഡ് ആക്ട്രസ് നോ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ. ഓക്കെ, നമ്മളൊക്കെ പക്ഷെ അല്ലേ ബിഗിനേഴ്സ്. അങ്ങനെയല്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അവരുടെ ആക്ടിംഗ് ഇംപ്രൂവ് ചെയ്യാം എന്ന് തോന്നിയാൽ ഓക്കെ, നമ്മൾ തികഞ്ഞു എന്ന് നമുക്ക് തോന്നിയാൽ ഒരിക്കലും പറ്റുന്നത് തീർന്നു. അല്ല, ആരും ഇല്ല അങ്ങനെ തികഞ്ഞവരായിട്ട് ലോകത്ത്. ഒരു ഫീൽഡിലും ഇല്ല, അതെ, എനിക്ക് കാണുമ്പം മ്യൂസിക്കിലും ഇതിലും ഇല്ല, ബെറ്റർ ഡാൻസിലും ഇല്ല, ആക്കാമായിരുന്നു. ആക്ടിംഗിലും ഒന്നിലും ഇല്ല. എല്ലാ സീൻ കാണുമ്പോഴും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ചില ചില നമുക്ക് മാത്രം ഇതിലൊക്കെ തോന്നിയാ മാത്രം പോരാ, ഓക്കെ. മ്യാമന്മാർക്കും തോന്നണം. നമ്മുടെ ആക്ടിംഗ്, ഞാൻ പറഞ്ഞ നമ്മുടെ നമ്മുടെ പാർട്ട്, അവർ പാർട്ട് ഇസ് ആക്ടിംഗ്, അതിന്റെ കാര്യം ശരിയാ. എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതെ, ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഈ തുമ്പിയെ കൊണ്ട് കലടിപ്പിക്കാൻ പോകാറില്ല. എന്നെ കൊണ്ട് പറ്റുന്നതേ ചെയ്യാറുള്ളൂ. ഞാൻ അപ്പുറം ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ വെറുതെ എന്തിനാ ബോറാക്കുന്നത്? ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ബോറാക്കുന്നുണ്ട്. യു ക്യാൻ ഡു ബെറ്റർ, മച്ച് മോർ ബെറ്റർ. നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. ഓക്കെ, അപ്പോ ആൻ അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്, ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്. മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്? അതെന്തോ ആയിക്കോട്ടെ, നല്ലതോ വാട്ട് എവർ, ചീത്തയോ? എനിത്തിങ്. എന്റെ ലൈഫിൽ ചീത്തയേ ഉള്ളൂ, മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്ന് പറയാം. മറക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇങ്ങനെ എണ്ണി എണ്ണി പറയണം, അതാ ഞാൻ ആലോചന വേണ്ട, കഴിഞ്ഞിട്ട് ഇനി പോവാം. പറയാൻ നിക്കണ്ട. നീ പെട്ടെന്ന് വരുന്നത് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്? ഈ എന്ത് എന്ത് ഇൻസിഡന്റ് ആണെന്നുള്ളൊരു ഹിന്റ് കിട്ടുവായിരുന്നെങ്കിൽ ഞാൻ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കാമായിരുന്നു. എന്തുവാ, ഒരിക്കലും മറക്കാൻ, ഓർക്കുമ്പം വേദന ഉണ്ടാവുന്ന ഇൻസിഡന്റ്, ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന ഇൻസിഡന്റ്, കരച്ചിൽ വരുന്ന ഇൻസിഡന്റ്, സംതിങ് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇൻസിഡന്റ്. എനിക്ക് മനസ്സിലായില്ല ചീടെ അർത്ഥം എന്താണെന്ന്. അതെല്ലാവരും ലൈഫിൽ കാണുമല്ലോ അത് അങ്ങനെ. വേണ്ട, അത് എനിക്ക് വിട്ട് പെട്ടെന്ന് വേറെ ഒന്നും. വിഷമം എന്ന് പറയാനാണെങ്കിൽ, എനിക്ക് എന്റെ ബ്രദറിനെ പോലെ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു സൂയിസൈഡ്, അത് എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്. അതുണ്ട് വിഷമം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ആ ഒരു ഷോക്ക്. ഇപ്പോഴും ആ ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നമുണ്ട്. പിന്നെ നല്ലതാണെങ്കിൽ എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നിമിഷം, അത് ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. ഇത് രണ്ടും. ഓക്കെ, എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം, അച്ഛന്റെ മരണം. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായ ബാഡ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നും അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ ലവ് ബ്രേക്കപ്പ് ഒക്കെ കോമൺ ആണല്ലോ, എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നിന്റെ ആദ്യത്തെ ചിരി എനിക്ക് മനസ്സിലായി എന്താ ചിരിച്ചതെന്ന്. അത് പറയണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അത് ഞാൻ അത് പറയട്ടെ. നിന്റെ എല്ലാ ഇന്റർവ്യൂസിലും ഉണ്ട്, അത് കേൾക്കണ്ട നമുക്ക്. നിന്റെ കരച്ചിൽ അതും അതെ, കാണണ്ടേ, അതോടെ ആര് കരയുന്നു. അതാണ് സ്ട്രോങ് ആയിട്ടിരിക്കുക. അവള് പോയാൽ അവളെ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി, അവൻ പോയാൽ അവളുടെ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ. ഓക്കെ, ആരും ഈ ലവ് ബ്രേക്കപ്പ് ആയതിന്റെ പേരിൽ വിഷമിച്ചിരിക്കോ, സൂയിസൈഡ് ചെയ്യോ ഒന്നും ചെയ്യരുത്. നമുക്ക് ലൈഫ് ഇങ്ങനെ കിടക്കുകയാണ്, ഒന്ന് പോയാൽ മച്ച് മോർ ബെറ്റർ. അല്ലേ, നീ വിഷമിക്കണ്ട, എനിക്ക് ഞാനില്ലേ. പൊന്നെ, അല്ലെങ്കിൽ തന്നെ ഗോസിപ്സോടെ ഗോസിപ്സ് അതെ അതെ, മിണ്ടാതിരിക്കും സഹോദര. സഹോദരൻ എന്ന് കുട്ടി മെൻഷൻ ചെയ്തത് ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രണയം അഫയർ ഒന്നും ഇല്ലാന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ്. സോ ഒന്നും കാര്യമാകണ്ട, വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. CDP കൊള്ളാവോ? ഓ ചേ, ഓ നീ ആ CDP ഞാൻ കണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അല്ല, പത്താമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ ലൈഫ്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം ദൈവമല്ല, അതല്ലാണ്ട് എന്തെങ്കിലും. നിനക്ക് കുറെ പേടിയുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അതിനകത്ത് ഒരെണ്ണം എന്താണ് കുറെ സൂയിസൈഡ് ചെയ്യാം. ഏ പേടിയുള്ള കാര്യം ഇപ്പൊ തന്നെ കണ്ടില്ല, ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, ഒരു പടക്കം പൊട്ടിയപ്പോഴേ പേടിച്ചു കിട്ടി. അതൊക്കെ ഓക്കെ, അത് പെട്ടെന്ന് അതുപോലെയുള്ള ഒന്നാണ്. അല്ലാതെ എന്തെങ്കിലും പേടിയോ? പേടി
ഈ കടല് പേടിയാണ്, കടൽ. കടല്. ഓക്കെ, എൻ്റെ ലൈഫിൽ അങ്ങനെ പേടി ഒന്നുമില്ല. ഐ ആം അഡ്വഞ്ചറസ്. ഓക്കെ, കടല് പേടിയാണ്, ചെറുതായിട്ട് ഹൈറ്റ് ചെറുതായിട്ട് പേടിയാണ്, പേടി ഇതാണ് ഉണ്ടായിരുന്നു, ഭയം. പട്ടിയെ പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു. അല്ലാതെ ഒന്നിനോടും പേടിയില്ല, കടലും ഹൈറ്റും അത് രണ്ടും എപ്പോഴും പേടിയാണ്. എന്താന്ന് അറിയില്ല, കടൽ എനിക്ക് എനിക്ക് ഹൈറ്റ് എപ്പോഴും ഭയങ്കര ഒരു ഇഷ്ടമാണ്. പേടിയാണ്. ദേവു ദേവൂസ് കാണുന്നുണ്ട് ഞാൻ, ഹായ്. ഡിഫൈൻ ഹാപ്പിനെസ് ഇൻ എ ലൈൻ. സന്തോഷം ഒരു ലൈനിൽ ഡിഫൈൻ ചെയ്യാം. സന്തോഷം ഒരിക്കലും ഒരു ലൈൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നോ അതൊക്കെ ചെയ്യുക, അതാണ് സന്തോഷം. മറ്റുള്ളവരെ സന്തോഷം, ചിരിപ്പിക്കുക, അത് അവരുടെ സന്തോഷം. സന്തോഷത്തിന് ഒറ്റ സ്നേഹം, എല്ലാരെയും സ്നേഹിക്കുക, നമ്മളെ സ്വയം അല്ല, സ്നേഹിക്കുക. ഡിഫൈൻ ഫസ്റ്റ് വേണ്ടത് ഹാപ്പിനെസ് ഇൻ എ ലൈൻ സ്വയം എന്ന് സ്നേഹിക്കുക. പറയുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും പല ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. എന്താണ് പെട്ടെന്ന് ഞെട്ടല്? ചേച്ചിയുടെ വീട്ടിലെ പട്ടിയല്ല, ആ പട്ടിയെ കണ്ട് ഞാൻ ഇണങ്ങിയതാ, അതുകൊണ്ട് കുഴപ്പമില്ല. ജിതിൻ ഭാസ്കർ ജിത്തു, ചേച്ചിയുടെ വീട്ടിലെ പട്ടിയാണോ എനിക്ക് പേടിയെന്ന്? ഇല്ല, അത് ഞാൻ 10 ബിസ്ക്കറ്റ് കൊടുത്ത് നേരത്തെ തന്നെ സന്തോഷം, മസ്താക്കിയായിരുന്നു. സന്തോഷം ഇന്നല്ല ഇന്നല്ല, അതിന് അത് ഭയങ്കര ഒരു ഭയങ്കര വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയി പോയല്ലേ. നിഖിൽജി ദാസ്, വിഷ്ണു ചേട്ടൻ മൗനരാഗം ഡയറക്ടർ തിരക്കിയതായി പറയാൻ പറഞ്ഞു. ഹരി സാറല്ലേ, ഹരിസൺ സാറല്ലേ മൗനരാഗത്തിന്റെ ഡയറക്ടർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോ എന്താ അതിനിപ്പോ പറയേണ്ടത്? എന്താ ഓരോരുത്തരുടെ അതാ ഞാനും പറയുന്നത്, പിന്നെ കേൾക്കുന്നുണ്ടോ? മനസ്സിൽ എല്ലാരെയും പറയുന്നതല്ല, നിന്റെ സ്നേഹിക്കുക, വീഡിയോ സ്വയം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സ്നേഹിക്കുക. പോലെ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്, കേൾക്കുന്നുണ്ടോ? പറയുന്നേ. ഉണ്ടുണ്ട്. ഓക്കെ, അപ്പം ഹാപ്പിനെസിനെ പറ്റി പറഞ്ഞു, പിന്നെ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ, എന്താണോ യുവർ ഹാപ്പിനെസ് അത് ചെയ്യുക, അപ്പോഴേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഫോർ ഗൗരി, ഇതെന്താ സംഭവം? എനിക്ക് വേണ്ടിയിട്ടുള്ള എന്നോട് ക്വസ്റ്റ്യൻസ് നീ ആണ്. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്റെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. എനിക്ക് ഒന്നും ഓക്കെ, എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ പറയട്ടെ. ആ ചോദിച്ചോ. ജീവിതത്തിൽ അമ്മയല്ലാതെ വേറൊരു സ്ത്രീ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ആരാണ്? എങ്ങനെ, എന്ത് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് തന്നെയോ അമ്മ ആരാണത്? ഇൻഫ്ലുവൻസ്, അതായത് ലൈഫിനെ ഭയങ്കരമായിട്ട് പിടിച്ചൊലച്ച ആൾക്കാരാണോ അതോ? അതെനിക്കറിയത്തില്ല. ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമല്ല, ഒരു ഇമ്പാക്ട് ഒരുപാട് പേര്, ഉണ്ടാക്കിയിട്ടുണ്ടോ ലൈഫിൽ? ഒരുപാട് പേര് ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അഫെയർ തന്നെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് ആൾക്കാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല ആളുകൾ ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെയുള്ള. പിന്നെ നീ എന്നെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. പിന്നെ എന്ത് വേ കാര്യം? കൂടാതെ വേ ടൈപ്പ് ഓഫ് പേഴ്സണൽ തിങ്സ് ടു നമുക്ക് തിങ്സ്, ചില കാര്യങ്ങളുണ്ട്. ടു തിങ്സ് മെൻഷൻ, രണ്ട് കേട്ടില്ല, കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. ഞാൻ വിഷ്ണു ഏട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയുന്നു, എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് രണ്ട് രണ്ട് പോയിന്റ് പറയും. ഇൻഫ്ലുവൻസ് അങ്ങനെയല്ല പറയുന്നത്. ഇൻഫ്ലുവൻസ് ഇൻ ദ സെൻസ് നമുക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ്, സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുക. ഇപ്പൊ എന്ത് പറഞ്ഞാൽ നീ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാറുള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് ട്രസ്റ്റ് ചെയ്ത ഒരു കാര്യം ഒന്ന് പറയാം, അതിന് എന്താ പറയാ, അതിൻ്റെതായ രീതിയിൽ എടുക്കാറുണ്ട്, സീരിയസ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഞാൻ ഉള്ള ഒരു ഉദ്ദേശിച്ചത് എന്താന്ന് പ്ലാറ്റ്ഫോം ആണ്. വെച്ചാൽ, ഈ ഒരു സ്ത്രീ കാരണം ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ദാറ്റ്സ് വാട്ട് ഐ മീൻ, അതാണ് എനിക്ക് ഞാൻ അങ്ങനെ ചേഞ്ച് ഉദ്ദേശിച്ചത്. ഉണ്ടായത് ഇൻഫ്ലുവൻസ് ഞാൻ ചെയ്തത് പറഞ്ഞു, എന്റെ ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് ഞാൻ ഇന്ന് കുറച്ചെങ്കിലും ചേഞ്ച് നാല് പേർ ഉണ്ടായി. അറിയുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു ബ്രേക്കപ്പിന് ഓക്കെ, ശേഷമാണ് ഇന്ന് എന്നെ കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെ എത്താനുള്ള ഇൻസ്പിറേഷൻ. നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എങ്ങും എത്തില്ല എന്ന് പറഞ്ഞ് ഈ തട്ടിത്തെറിപ്പിച്ച് പോകുന്ന ആൾക്കാരല്ലേ, അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റിയ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. അതൊരു അപ്പൊ ആ കുറെ കുട്ടിക്ക് ഒരു വർഷങ്ങൾക്ക് ക്ലാസ്, മുന്നേ പ്രോമിസ് ഉണ്ടായിരുന്നു, അല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു വാക്ക് ഉണ്ടായിരുന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ തിരുത്തി പറയുന്നു. സോ ഐ കുഡ് ഡു ഓക്കെ. ദാറ്റ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നുപോയി, എന്താണ് വായിച്ചേ? ഓക്കെ, ഗവൺമെന്റ് ജോബ് ഇന്റർവ്യൂ അല്ല, എന്നാണല്ലേ ഡയറക്ടിങ് മൂവി വിത്ത് യുവർ ഓൺ സ്ക്രിപ്റ്റ് ഓർ സംവൺ എൽസ്? ഒബ്വിയസ്ലി എന്റെ സ്വന്തം സ്ക്രിപ്റ്റിൽ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം. മോർ ദാൻ ആക്ടിങ് എനിക്കിഷ്ടം ഡയറക്ഷനാണ്, ഒരുപാട് ആഗ്രഹമുണ്ട് ഡയറക്ടർ ആവണമെന്ന്. സോ വൺസ് വിൽ ഡു.
സ്പോൺസേർഡ് ട്രാവൽ അറൌണ്ട് ദ വേൾഡ് ഓർ ഹീറോ ചാൻസ് ഇൻ ജിത്തു ജോസഫ് മൂവി. സ്പോൺസേർഡ് ട്രാവൽ അറൌണ്ട് ദ വേൾഡ് വേണോ? നിർബന്ധമില്ല, കാര്യം മറ്റൊരാളെ സ്പോൺസർ ചെയ്ത് ട്രാവൽ ചെയ്യേണ്ട ആഗ്രഹമില്ല എനിക്ക്. നമുക്ക് കൈ കാശുള്ളതുപോലെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പൊയ്ക്കോളാം. ലൈഫ് കിടക്കല്ലേ. പിന്നെ ജിത്തു ജോസഫ് മൂവി, അത് ഞാൻ ചോദിച്ച ജിത്തു ജോസഫ്, ചോദ്യമാണോ? ആ ഇല്ല, അതെ, അങ്ങനെ ഇവർ ഞാൻ ഈ തമ്മിലാണോ, രണ്ട് നീ ചോദ്യങ്ങളും ചോദിച്ചോണോ സംതിങ്? ഓക്കെ അല്ല, നീ ചോദിച്ചതല്ല ഇത്, ഇത് അവരുടെ ചോദ്യമാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ജിത്തു ജോസഫ് സാറിന്റെ മൂവി, അത് ജിത്തു ജോസഫ് സാർ എന്നല്ല, നല്ലൊരു ഡയറക്ടറിന്റെ ആരായാലും മൂവി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അതിന്റെ പ്രിഫറൻസ് എപ്പോഴും മൂവിക്ക് തന്നെ ആയിരിക്കും. ഒരു ഡയറക്ടർ അല്ല, ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. അവരെല്ലാവരും വിളിച്ചാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു. പിന്നെ, യു ആർ പ്ലേയിങ് എയ്സ് ലെവൽ ഇൻ പബ്ജി, എയ്സ് അല്ല കോൺക്രർ. ഫോർ ദ ടൈം ബീ പബ്ജി ഇസ് ബാൻഡ്, പബ്ജി വീണ്ടും അൺബാൻ ആയിട്ടുണ്ട്. ഇൻ യുവർ മൊബൈൽ മീൻ വൈൽ യുവർ ഫോൺ റിങ്സ്, ഇറ്റ്സ് ഗൗരി കോളിംഗ് യു, ഇറ്റ് മേ ബി ഫോർ എൻ അർജന്റ് റീസൺ ഓർ എ കാഷ്വൽ കോൾ, യു ഡോണ്ട് നോ ദാറ്റ്, വിൽ യു പിക്ക് ദ കോൾ? ഗൗരി, നീ വിളിക്കുമ്പോൾ, അതായത് ഞാൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ വിളിക്കുക, അപ്പോൾ അർജന്റ് കോൾ ആണോ കാഷ്വൽ കോൾ ആണോ എന്നൊന്നും അറിയാണ്ട് ഞാൻ കോൾ എടുക്കുവോ ഇല്ലയോ എന്ന്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, അതാണ് സത്യം. ഇല്ല, നീ എപ്പോഴും വിളിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, പക്ഷെ മെസ്സേജ് അയക്കും, ഐ വിൽ കോൾ ബാക്ക് എന്നോ അല്ലെങ്കിൽ പ്ലേയിങ് എന്നോ പറഞ്ഞിട്ട്. പബ്ജി ഞാൻ അഡിക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ടൈം പാസ്. എന്റെ ചേച്ചിയുടെ മോനൊക്കെ ഉണ്ട്, അവന്റെ കൂടെ ഒരു ടൈം പാസ് കളിക്കുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഫോർ വിഷ്ണു ഫ്രം ഗൗരി, ഇപ്പൊ നീ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ വുമൻ അതർ ദാൻ യുവർ മോം ഹൂ ഹാസ് ഇൻഫ്ലുവൻസ് ഇൻ യുവർ ലൈഫ്, അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ, ദ ബിഗസ്റ്റ് എയിം ഓർ ഗോൾ ഓഫ് യുവേഴ്സ്, അതിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു? അതാണെന്നു എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ ബിഗസ്റ്റ് എയിം എന്ന് പറയുന്നത്, എയിം എന്നല്ല പറയേണ്ടത്, നമുക്ക് കുറെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് ലൈഫിൽ. എന്റെ ലൈഫിൽ ഞാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ, ഈ ഇപ്പം ടുഡേ ഇന്ന് വരെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം എടുത്തു പറയാൻ പറ്റിയൊരു കാര്യം എന്താ, ഈ ആക്ടിങ് തന്നെ പറയാം. നമ്മൾ ആരും, ഞാനാണെങ്കിലും ഗൗരി ആണെങ്കിലും ഒരു ആക്ടറാണെങ്കിലും, ഒരു ദിവസം പൊട്ടി മുളച്ചതല്ല ഈ ഒരു ആക്ടറായിട്ട് വന്നതെന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത് സെവൻത് എയ്റ്റിൽ പഠിക്കുമ്പോഴാണ് ഒരു ഫിലിമിൽ. അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ, സെവൻത് സ്റ്റാൻഡേർഡ് മുതൽ ഇന്ന് വരെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങിന് ആഗ്രഹം വന്ന് വന്ന് കുറെ ഓഡീഷൻസ് പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് റിജക്റ്റ് ആയിട്ടുണ്ട്. നമ്മള് ഷൂട്ട് ചെയ്യുന്ന BSNL വീടില്ലേ ഗൗരി, ആ വീട്ടില് ഞാനിത് 10th പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു വർക്ക് സംബന്ധം വന്നിട്ടുണ്ട് അവിടെ. അന്ന് എനിക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയിട്ടില്ല, അതായത് ഒരു ഏജന്റ് വഴിയാണ് പോകുന്നത്, ഇരിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഇന്ന് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആൾക്കാരാണ് അന്നത്തെ സൂപ്പർ സ്റ്റാർ, ഹീറോ ആയിട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി, എന്നെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ. ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ അത് ആലോചിക്കാറുണ്ട്. പുറത്ത് നിൽക്കുകയായിരുന്നു ഞാൻ അന്ന് പോയപ്പോൾ 10th class പഠിക്കുമ്പോൾ. ആ വീട്ടിലാണ് ഇന്ന് നമ്മൾ ഹീറോയും ഹീറോയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ എത്താൻ വേണ്ടി ചെയ്ത കുറെ ഹാർഡ് വർക്കുകൾ ഉണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് പോവുക. ഞാൻ നല്ല, നിങ്ങൾ ആരായാലും എന്താഗ്രഹിച്ചാലും അത് നല്ല കാര്യമാണ്. റൈറ്റ്, ഗിവ് അപ്പ് ചെയ്യരുത്. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, എത്ര പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്നു അത്രയും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും, പിന്നെ അതിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അതായിരുന്നു മൈ, എന്താ പറയാ, എന്താ ചോദിച്ചത്, എഫോർട്ട് എടുത്തത് എത്താൻ വേണ്ടിട്ട്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, അത് വലിയൊരു കാര്യമാണ്. നമുക്ക് വിധിച്ചാണെങ്കിൽ മാത്രമേ നമ്മളെ കിട്ടുള്ളൂ. പിന്നെ ഇനി തീർന്നോ ക്വസ്റ്റ്യൻസ്? ഇല്ലില്ല, ഉണ്ട്. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, വാട്ട് വുഡ് ബി യുവർ പ്രിഫറൻസ് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ജോയിൻ ദ ഇന്ത്യൻ ഗവൺമെന്റ് സർവീസ് ജോബ് സഡൻലി? വൈ? ഓക്കെ, ഞാൻ ചോദിക്കാം. അതായത് നിനക്ക് പെട്ടെന്നൊരു ചാൻസ് കിട്ടുകയാണ് ഇന്ത്യൻ ഗവൺമെന്റിൽ ഒരു ജോലി, പെട്ടെന്ന് തന്നെ ഇന്ന് വിളിച്ച് പറയാണ്, നീ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുക, ഓക്കെ, യു ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്, ബട്ട് ഉടൻ തന്നെ ഗവൺമെന്റ് ഉത്തരവിട്ടു ഈ പാസ്സായ ആൾക്കാർക്കെല്ലാം ഉടൻ തന്നെ പോസ്റ്റിംഗ് കൊടുക്കണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കും ഇന്ത്യൻ ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി. ഇൻ ഒരു 2 to 3 days, 3 ദിവസത്തിനുള്ളിൽ
ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വീട്ടില് ലെറ്റർ വരിക. ആ ടൈം നമ്മുടെ പൗർണമി തിങ്കളിലെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഷെഡ്യൂളില് 3 ദിവസമായിട്ടുള്ളൂ. 1 to 3rd, 3rd തീയതി ലെറ്ററും വന്നു, 3rd തീയതി അവിടെ ജോയിൻ ചെയ്യണം. സോ വിച്ച് വൺ യു ചൂസ്? എന്ത് ചെയ്യും ആ സിറ്റുവേഷനിൽ? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഗവൺമെന്റ് സർവീസ്, എന്റെ പറയാറില്ല എപ്പോഴും ഗവൺമെന്റ് ജോലി വേണം. സോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ജോലി ചെയ്യോ, അതോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗർണമി തിങ്കൾ സീറ്റിൽ ആ ജോലി വേണ്ടാന്ന് വെച്ച് കണ്ടിന്യൂ ചെയ്യോ? വളരെ സിമ്പിൾ ചോദ്യമല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചാ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ജോബ് ചൂസ് ചെയ്യുന്നതാണ് എന്റെ ലൈഫിന്റെ സേഫ്റ്റി ഫാക്ടർ. ഞാൻ ആരെ സുഖിപ്പിക്കാൻ, അല്ല ഓക്കെ മനസ്സിലായി, ഞാൻ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയത്തില്ല അയ്യോ ഞാൻ എന്റെ പൗർണമി തിങ്കൾ ചെയ്തിട്ടേ പോകും ഞാൻ പറയത്തില്ല. ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കും, ഇത് എന്റെ ലൈഫിന്റെ പൗർണമി തിങ്കൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഒരു പർട്ടിക്കുലർ 2-3 ഇയേഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിന് നിൽക്കാൻ സമയമാകുമ്പോൾ നിൽക്കേണ്ട ഒരു സീരിയലാണ്. അത് തീരുമ്പോ ഈ നമ്മുടെ ഈ ഇവര് നമുക്കിപ്പോ ആരൊക്കെയുണ്ടോ അവരുടെ തന്നെ വർക്ക് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടോ കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കരിയറാണ് നമ്മുടെ. പക്ഷെ ഗവൺമെന്റ് ജോബിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പം ചെയ്യുകയാണെങ്കിൽ എന്റെ ലൈഫ് ലോങ് ഞാൻ സേഫ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പ്രിഫറൻസ് കൊടുക്കുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവരോട് സംസാരിച്ച് അതും കൂടെ അതിന്റെ അതിൽ നിന്ന് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ലീവ് എടുത്ത് ഇവരെ അഫക്ട് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും, അത്രേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് കൂടെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? നമുക്ക് വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് അങ്ങ് പറിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. എഫ്ഡിന്റെ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും, അത് ജോയിൻ ചെയ്ത് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതെ, മാത്രമല്ല സീരിയലായാലും സിനിമയിലായാലും ഒരു വിഷ്ണു ഒരു ഗൗരി ഇല്ലെന്ന് പറഞ്ഞിട്ട് പൗർണമി നിൽക്കുകയില്ല, ഒന്നും നിൽക്കാൻ പോകുന്നില്ല. നമ്മളല്ലെങ്കിൽ അടുത്ത ആള്, അതാണ് ഇൻഡസ്ട്രി. അത്രേ ഉള്ളൂ, ഞാൻ എന്നാലും ഗൗരി എന്നല്ല, ആരായാലും എല്ലാവരുടെ അവസ്ഥ അതുതന്നെയാണ്. ഒരു ദിവസം ഒരു രാത്രി പോലും വേണ്ട നമ്മളൊക്കെ മാറാൻ. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവും കാര്യങ്ങൾ. സോ അതാണ് ഗൗരിയുടെ ആൻസർ. ഗുഡ്. അടുത്തത് ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡിഡ് യു ഹാഡ് എനി എക്സ്പീരിയൻസസ് ലൈക്ക് യു വാണ്ടഡ് ടു ബി വിത്ത് സംവൺ ഇൻ യുവർ ലൈഫ് ബട്ട് യു കുഡിൻ ഓപ്പൺ അപ്പ് യുവർ ഹേർട്ട് വിത്ത് ദാറ്റ് പേഴ്സൺ? അതായത് നീ മനസ്സിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ എൻ്റെ ലൈഫിൽ വേണമെന്ന്, പക്ഷേ ആളുടെ മുഖത്ത് നോക്കി അത് പറയാനോ അത് പ്രസന്റ് ചെയ്യാനോ പറ്റാണ്ട് പോയ സിറ്റുവേഷൻ, അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദ സൊല്യൂഷൻ യു ആർ തിങ്കിങ്? അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അങ്ങനെ ഒരാളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ പറയും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പറയുന്നല്ല, ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഉണ്ടോ? അത് എന്ത് ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ചോദിച്ച മനസ്സിലായില്ലേ? അതായത് ഒരാളോട് മനസ്സ് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ. ഓക്കെ മനസ്സിലായി, എനിക്ക് ഒരാളോട് ഒരു ആഗ്രഹമുണ്ട്, അയാളുടെ കൂടെ എനിക്ക് ലൈഫ് ഷെയർ ചെയ്യണം, പക്ഷെ എനിക്ക് പറയാൻ പറ്റാതെ നിന്നിട്ടുണ്ടോ? അത് തന്നെ. ഉണ്ടോ? ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ അതോ ഇപ്പോഴുണ്ടോ? ഇല്ല. നത്തിങ് ഇസ് ഇൻ യുവർ മൈൻഡ്? ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. ഇനി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് രണ്ടേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി കോമൺ ആയിട്ട് ചോദിക്കേണ്ട ഫാൻസിനെ ചേർന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ആ സീരാ കോളേജിൽ എന്നെ എടുത്തോണ്ട് ഓടുന്ന സീനാന്ന് തോന്നുന്നു. ഉയ്യോ, ഓ മൈ ഗോഡ്, സത്യം എന്റെ നട്ടലിന്റെ ബോൾട്ട് ഇളകിയ സീനാണത്. ആ സീനിന്റെ എടുക്കുന്ന ദിവസം, അതെ, ഹീരാ കോളേജില് ഞാൻ ഒരു ബോൾ എറിഞ്ഞിട്ട് പൗർണമിയുടെ തലയെ കൊണ്ട് ചോര വരുന്ന സീൻ, അറിയാണ്ട് പറ്റുന്ന. അതെ, അത് ഒരുപാട് ടേക്ക് പോയ സാധനമാണ്. എന്താന്ന് വെച്ചാൽ അതും പോയിട്ടുണ്ട്. പിന്നെ ഓഫീസിൽ ഏതോ ഒരു സീൻ ഓർമ്മയുണ്ട്, അത് കൊറേ ടേക്ക് പോയോ. ഹീരാ കോളേജിലെ ടേക്ക് തന്നെ, കാര്യം അന്ന് എനിക്ക് നടുവേനായിട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര പെയിൻ ആണ് എനിക്ക്. ഞാൻ മനോരോട് പറഞ്ഞു, മനോട്ടാ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ വെക്കാവുള്ളൂ, ഒത്തിരി ഒന്നും എനിക്ക് എടുക്കാൻ വയ്യ, അവളെ നല്ല ഭാരമുണ്ട്, കാണുന്ന പോലൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞതാ. കാണുമ്പോൾ ചെറുതാ, പക്ഷെ പൊക്കി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഉണ്ണിയെ കണ്ടാ അറിയില്ലല്ലോ ഊരിലെ പഞ്ഞം.
ഓക്കെ. ഈ ദേവിക എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഇവിടെ നിന്ന് വായിച്ചപ്പോ നോട്ട് ചെയ്തൊരു കമന്റ് ആണ്, പ്രേമി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. മോളെ, അത് ദൈവമേ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ടെമ്പററി ആണ്. ഈ പൗർണമി തിങ്കള് ഞങ്ങള് എല്ലാം ടെമ്പററി ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാളെ ഡെഫിനറ്റ്ലി കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ സീരിയൽസ് വരണം, പുതിയ ആക്ടേഴ്സ് വരണം, പുതിയ നായകന്മാര് വരണം. നമ്മളൊരു അഞ്ചാറ് വർഷം കൂടെ ഒക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഒന്നിലും അധികം അഡിക്റ്റഡ് ആവും. ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, നമ്മൾക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാംസ് ഉണ്ട്, അതിലൊക്കെ ഓക്കെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പൗർണമി തിങ്കളിൽ ലൈഫ് ലോങ് പോകണം എന്നൊന്നും ഒരിക്കലും നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷേ ഈ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് അപ്പൊ നന്ദിയുണ്ട് കേട്ടോ. അത് മനസ്സിലായി, ഭയങ്കര ഇങ്ങനെയൊക്കെ സ്നേഹമാണ് പറയാനുള്ള മനസ്സിൽ. മനസ്സുണ്ടല്ലോ. പക്ഷെ അതിന്റെ പേരിൽ വിഷമിക്കരുത്. അയ്യോ, ഇതല്ലെങ്കിലും നമ്മളെല്ലാവരും ജീവിച്ചു കണ്ടിട്ടുണ്ട്, ആരും എങ്ങും പോകുന്നില്ല. അതെ അതെ, അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്ന സംഭവം, ആ സീന്റെ കാര്യം, എനിക്ക് നടുവിന് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുക, എനിക്ക് പൊക്കാൻ വയ്യാന്നൊക്കെ. മനോട്ടം പറഞ്ഞു, ഇല്ല വിഷ്ണു കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് എടുത്ത് പോയാൽ മതി എന്ന്. ഞാൻ ഫസ്റ്റ് ടേക്ക് എടുത്തു, എത്ര സീൻ ഉണ്ട്. ഗൗരിയുടെയോ എന്റെയോ മിസ്റ്റേക്ക് അല്ല അത്, വേറെ കുറച്ച് മിസ്റ്റേക്സ് ടെക്നിക്കൽ സൈഡ് മിസ്റ്റേക്ക് ആയിരുന്നു, പിന്നെ ആളുകളുടെ പാസിംഗ് അതൊക്കെയായിരുന്നു ഇഷ്യൂ. ഒരു 50 മീറ്റർ വെച്ചുള്ള നടപ്പ് ഇവിടെയും പൊക്കിക്കൊണ്ട്, അതൊരു 5 പ്രാവശ്യം, മൊത്തം 250 മീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് പൊക്കിയിട്ട്. അന്നെങ്കിൽ നടുവ് തീരെ വയ്യ, വൈകിട്ട് വന്ന് മറ്റേ കൊട്ടൻ ചുക്കാലേക്ക് ഇട്ട് ആവി പിടിക്കായിരുന്നു. അതായിരുന്നു ഒരു സീൻ, കുറെ എഫേർട്ട് എടുത്ത് ടേക്ക് പോയത്. രണ്ടാമത്തെ ചോദ്യം, യുവർ ഫേവറേറ്റ് സീൻ ഇൻ പൗർണമി തിങ്കൾ. എന്നാ നിൻ ഫേവറേറ്റ് സീൻ ഏതാ പൗർണമി തിങ്കളുടെ? രണ്ടെണ്ണം ഉണ്ട്. ഈ റീസെന്റ്ലി പറയാനാണെങ്കിൽ ഈ പ്രതാപ് ശങ്കറും പൗർണമിയും ആ ഒരു ഫാദർ ഇൻ ലോ മരുമോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഡീപ്പായിട്ട് കാണിക്കുന്ന ഒരു സീന്, ഒരു ഔട്ട്ഡോർ വെച്ചിട്ട്. അതായത് എനിക്കറിയാം നീ പ്രേമിന്റെ കുട്ടി തന്നെയാണ്, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഇങ്ങനെ താഴ്ന്നത് കാണാൻ ഇഷ്ടമല്ലെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സീൻ ഔട്ട്ഡോറിൽ ആ വയലിന്റെ കരയിൽ വെച്ച് എടുത്തൊരു സീൻ, അത് ഭയങ്കര ഫീൽ ഉള്ളതായിട്ട് തോന്നി. മീൻസ് ആ അമ്മയച്ചൻ എന്നുള്ള ഒരാളുടെ കെയർ, സ്നേഹം, അയാളുടെ അണ്ടർസ്റ്റാൻഡിങ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഈയിടെയായിട്ട് എനിക്ക് ആ സീൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ്. പിന്നെ അത് അത് ഭയങ്കര, പിന്നെ ഇതാണ്, പിന്നെ ഏതാ, രണ്ട് സീൻ ആദ്യം ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നു, രണ്ടാമത്തെ സീൻ ആണ്. അല്ല അത് രണ്ടാമത്തെ, അത് അത് എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഷൂട്ട് ചെയ്യുന്ന സീൻ അത് എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഞാൻ പറയാൻ വരുന്ന സീൻ അതായിരുന്നു. ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ എന്നെ രക്ഷിക്കാൻ വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ സീക്വൻസ്. രണ്ടാമത്തെ എനിക്ക് സീൻ അല്ല സീക്വൻസ് ആണ് ഇഷ്ടം, നമ്മൾ തമ്മിലുള്ള തമ്മിത്തല്ലിന്റെ സീക്വൻസ്. ആദ്യത്തെ എനിക്ക് ഫീൽ ഉടക്കാനുള്ള ചെയ്തിട്ടുള്ളതാ സമയത്ത് പറഞ്ഞത്, അതൊക്കെ ഇഷ്ടമാണ്. ആ പില്ലോ ഫൈറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള സീൻ. പക്ഷെ ഈ പ്രതാപ് ശങ്കറും ആയിട്ട് പൗർണമിയുടെ സീൻസിന് ഭയങ്കര ഫീൽ ആണ് ഈ ഇടയായിട്ടുള്ളത്. അതിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ. പിന്നെ സീരിയസ് ഷൂട്ടിംഗ് സിറ്റുവേഷൻസിൽ അത് ചിരിച്ച് കുളമാക്കുന്നത് ആരാ? മറ്റാരും അല്ല, ഇവിടെ തന്നെ സീരിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിച്ച് കുളമാക്കുന്നത്. കുളമാക്കാറില്ല, പക്ഷെ കുളമാക്കാറുണ്ട്. ഞാൻ വലിയ വിതുമ്പേക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഓപ്പോസിറ്റും ചിരിക്കുന്നത്. ഞാൻ സീൻ അടിച്ച് പൊളിക്കണം, വിഷമം സീനൊക്കെ വരുമ്പോഴത്തേക്കും ഇവള് ചിരിച്ച് എന്റെ കംപ്ലീറ്റ് മൂഡും കളയും. എന്താ ഞാൻ കരയുന്നതാണോ? നീ ചിരി ചിരി വരുന്നുണ്ടോ? ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നതാരാ? അതും പൗർണമി തന്നെ. എന്നാ നിനക്കിട്ടുള്ളതാണോ? വൺ തിങ് ദാറ്റ് പീപ്പിൾ ഡസൻ നോ അബൌട്ട് യു, ക്രോസ് ചെയ്ത് പറയണം. ലൈക്ക് വിഷ്ണു വിൽ സേ ദാറ്റ് ഓഫ് ഗൗരി വൈസ് വേഴ്സ. നമ്മളെ പറ്റി പബ്ലിക്കിന് അറിയാത്ത കാര്യം, അതായത് എന്നെ പറ്റി ഉള്ളത് നീ പറയണം, നിന്നെ പറ്റി ഉള്ളത് ഞാൻ പറയണം. എന്തുവാ പൗർണമിയെ പറ്റി? ഓക്കെ ഞാൻ പറയാം. പൗർണമിയെ പറ്റി ആളുകളുടെ ഇടയ്ക്ക് ഒരു തിങ്കിങ് ഉണ്ട്, പൗർണമി ഭയങ്കര ബോൾഡ് ആണ്, ഭയങ്കര ബോൾഡ് ആണ് എന്നൊരു ധാരണയുണ്ട് ആളുകളുടെ ഇടയിൽ മൊത്തത്തിൽ. ഞാൻ പറയുന്നത് ആളുകൾക്ക് അറിയാത്ത കാര്യത്തെ പറ്റിയായിരുന്നു പൗർണമിയെ പറ്റി. പൗർണമി അല്ലേ ഗൗരി, മനസ്സിലായോ? കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓക്കെ, ആ മനസ്സിലായി. എന്താണ് ആളുകളുടെ ഇടയിൽ പറയാൻ ധാരണയുണ്ട് വരുന്നതെന്ന് ഞാൻ റിയൽ ഐ എം റിയൽ ക്യൂറിയസ്. പൗർണമിയാണ് ഗൗരി എന്ന്. പക്ഷെ ഒരു 80% അങ്ങനെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല.
പക്ഷേ ഗൗരി സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ ആണ്, സ്ട്രോങ് അല്ലേ എന്ന് ചോദിച്ചാൽ അത്ര സ്ട്രോങ് അല്ല. അവളൊരു ലോല ഹൃദയം കൂടിയാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷേ ബാത്റൂമിൽ പോയി ഇരുന്ന് നിലവിളിച്ചുകൊണ്ട് കരയും. അതൊരു സ്ട്രെങ്ത് അല്ലേ, മറ്റുള്ളവരുടെ ഞാൻ മുമ്പിൽ പറഞ്ഞത്, കരയാതെ പിടിച്ചു നിൽക്കുന്നത് ഒരു സ്ട്രെങ്ത് ഞാൻ ആണ്. അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ധാരണയാണ് നീ ഭയങ്കര സ്ട്രോങ് ആണ്, എന്ത് വന്നാലും ഇങ്ങനെ നെഞ്ചി മിരിച്ച് കൊല്ലി കൊല്ലി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അത്ര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷെ ലോല ഹൃദയമാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിരിയും വരും. ഇത് മൂന്ന് വന്നാലും അവൾക്ക് നിർത്താനും അറിയത്തില്ല. അതാണ് എന്റെ പോയിന്റ്. ദേഷ്യം ശരിയല്ലേ? വന്നാൽ പെട്ടെന്ന് നിർത്താറുണ്ട്. ആരെ എവിടെ എന്റെ നീ നിർത്തുന്നത്? എവിടെയാണ്? ഈ ഒന്നുകിൽ അവിടെ വിപിൻ തന്നെ അടിപൊളി. കുമാറിന്റെ മെസ്സേജ്, ഈ വിപിൻ കുമാറിന്റെ മെസ്സേജ് ഞാൻ വായിക്കുന്ന, ഗൗരി ചേച്ചി എന്നെ ഒന്ന് സ്നേഹിക്കുമോ എന്ന്, അതെനിക്ക് മനസ്സിലായില്ല ഇവിടെ എന്നെ ഉദ്ദേശിച്ചത്. സ്നേഹിക്കുമെന്ന് വെച്ചാൽ കൊറേ പുള്ളി നേരമായിട്ട് ഞാൻ സ്നേഹപ്പെടും. ഇങ്ങനെ പുള്ളിയുടെ കമന്റ്സ് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ. ഓക്കെ, അപ്പോ എന്നെ പറ്റി ഉള്ളത് പറഞ്ഞു നീ. ഷ്രേയനെ കുറിച്ച് അറിയാത്തതെന്ന് പറഞ്ഞ എപ്പോഴും ഈ പറഞ്ഞാല് നേരോ ഇത് പറയുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ചു കാണിച്ച് ഫണ്ണി വിഷ്ണുനാഥൻ, ബേസിക്കലി ഫണ്ണി ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതല്ലാതെ വേറൊരു മുഖമുണ്ട്, ലൈക്ക് ഇല്ലേ, ഈ കാണുന്ന ചില്ലായിട്ട് എപ്പോഴും ചിരിച്ച് ചിരിച്ച് യോ യോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെ അല്ല, വേറൊരു അതർ സൈഡ് ഉണ്ട് വിഷ്ണുനാഥന്. ശരിയാ നീ പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയില്ല ആ വേർഷനെ പറ്റി. ഓക്കെ, പിന്നെ ടോക്ക് അബൌട്ട് യുവർ ഓൺ സ്ക്രീൻ കെമിസ്ട്രി. നമ്മുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എനിക്ക് ഇതുവരെ ഒരുപാട് ചെയ്തിട്ടില്ല, പക്ഷെ ഇതുവരെ ചെയ്തതിലേക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഫീൽ കിട്ടിയിട്ടുള്ളത് ഗൗരിയുടെ അടുത്താണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് സീൻ ചെയ്യുമ്പോഴും ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. ഇവൻ ടച്ചിങ് സീൻസ് ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കും ഗൗരിയുടെ അടുത്ത്, എടി ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഇതുവരെ ഞാനൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തിരിച്ചും എനിക്കും തോന്നിയിട്ടില്ല ഒരു രീതിയിലും ഒരു സീക്വൻസിലും. അതാണ് ഞങ്ങളുടെ കെമിസ്ട്രി. പിന്നെ വേറൊരു കാര്യം, മോർ ദാൻ ദിസ് സീരിയൽ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് എന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ആ ഒരു ട്രസ്റ്റ് ഉണ്ട് രണ്ടുപേർക്കും, അതാണ് ഞങ്ങളുടെ കെമിസ്ട്രി എന്നാണ് എന്റെ വിശ്വാസം. ഇനി യു കെമിസ്ട്രി എപ്പോഴും രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഓൺ സ്ക്രീൻ നന്നായിട്ട് കെമിസ്ട്രി വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതിൽ വിഷ്ണുനാഥനെ സംബന്ധിച്ച് വിഷ്ണുനാഥൻ എല്ലാം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒരു സീൻ വരുമ്പോഴത്തേക്കും ഇന്നതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ സീൻസും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ മാത്രം ഉണ്ടാവില്ല. എന്നാൽ ചില സീൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇടി അങ്ങനെ ചെയ്യാം, ഇന്നൊരു സീൻ വരുന്നത് നമുക്ക് അത് അങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം. പിന്നെ കംഫർട്ടബിൾ ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അതിന്റെ ആയിരിക്കണം. പിന്നെ വി ഹാവ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് അത് ഇടയിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒക്കെ ആയിരിക്കണം. അതെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് പൗർണമിതിങ്കൾ ചേഞ്ച് യുവർ ലൈഫ് കരിയർ ഇഫ് യെസ് ഹൗ? പൗർണമിതിങ്കൾ നമ്മുടെ ലൈഫ് കരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട് ഇല്ലേ? ഓഫ് കോഴ്സ്. എന്റെ ലൈഫ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം ഏഷ്യാനെറ്റിൽ ഹീറോ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. മറ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതിലൊന്നും കിട്ടാത്ത ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ഇത്രയും നല്ല കുറെ ആളുകളുടെ സ്നേഹം, ഇതൊന്നും മറ്റൊന്നിലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക്. പൗർണമിതിങ്കൾ വന്ന് പ്രേമം എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്, ഏഷ്യാനെറ്റ് ആ ഒരു പ്ലാറ്റ്ഫോം തന്നതുകൊണ്ടാണ്, പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. ഉറപ്പായിട്ടും കരിയറും ചേഞ്ച് ആയിട്ടുണ്ട്, ലൈഫും ചേഞ്ച് ആയിട്ടുണ്ട്. യു പൗർണമി തിങ്കൾ എന്നെ സംബന്ധിച്ച് കുറച്ച് ടൈം എടുത്ത് ഞാൻ പറയുവാണെ. എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ചേഞ്ച്. ഒന്നാമത്തെ കാര്യം, ഞാനിത് ചെയ്യുന്നത് ഞാൻ മൂന്നാമത്തെ ഹീറോയിൻ ആണ്. അന്ന് 3 മണിക്കാണ് പൗർണമി തിങ്കൾ. അപ്പം ഞാനിത് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ എനിക്കിങ്ങനെ ഓഫർ വരുന്ന സമയം ഞാൻ ഒരു ഒരു 5-6 പേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു, ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. പക്ഷെ ഒരാൾ പോലും എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞില്ല. ബിക്കോസ് അത് വെന്റിലേറ്ററിൽ ഇട്ട ഒരു പ്രൊജക്റ്റ് ആണ്, ഇനി അത് രക്ഷപ്പെടില്ല, വെറുതെ അവിടെ പോയി തലവെച്ച് കരിയർ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ ഉപദേശം. പക്ഷെ എനിക്ക് അപ്പോഴും എന്തോ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുറച്ച് ചുരുക്കം ഫ്രണ്ട്സിൽ 2-3 പേര് മാത്രം നോക്കണ്ട, എന്തായാലും ചെയ്ത് നോക്കും, ഒരു പക്ഷെ രക്ഷപ്പെട്ട് ഒരു പക്ഷെ അത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 100 എപ്പിസോഡിൽ നിൽക്കും എന്ന് എന്റെ അടുത്ത് പറഞ്ഞതാ.
അപ്പം പോയി നോക്ക്, ഇൻ കേസ് അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് വന്നാലോ അത് നമുക്കൊരു നല്ല ഇതല്ലേ എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് തന്നു. പിന്നെ ഞാൻ ശ്രീകണ്ഠേശ്വരന്റെ നടയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഒരു വൈബ് കിട്ടി. ഇപ്പോഴും എല്ലാം എനിക്ക് ചെയ്യാൻ ആണ് തോന്നിയത്. അങ്ങനെ ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പക്ഷേ ഒറ്റ മിനിറ്റ് ഒറ്റ ഇപ്പൊ മിനിറ്റ് ഹായ് അനൂപ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് അനൂപ്. പൂഞ്ചിറ ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ പൂഞ്ചിറ റിസോർട്ട്സ് അനുപഞ്ചിര ഹായ്. ആ ആ അതിന്റെ ഓണർ. ഹായ് അനൂപ്, കണ്ടി ആ ഓക്കെ മെസ്സേജ് പെട്ടെന്ന് നോക്കിയപ്പോഴാണ്. ആ ഇനി അനൂപിന് പറഞ്ഞു. ഹായ്. ഓക്കെ അപ്പം അങ്ങനെ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ ഇപ്പൊ പുറകോട്ട് നോക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ചെയ്യണ്ടായിരുന്നു എന്ന ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം എനിക്ക് ഇത്രയും ഒരു സന്തോഷം ലൈഫിൽ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എന്തോ നിങ്ങളുടെ സപ്പോർട്ട് അത് ഭീകരമായിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ പേരിനെ ഇങ്ങനെ അംഗീകരിക്കുമെന്ന് പോലും. അത്ര ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് സ്നേഹം എല്ലാം കിട്ടിയത്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു പരിധി വരെ ഞങ്ങൾ സക്സസ്ഫുൾ ആണ്. അത് ഞങ്ങളുടെ ദ ഹോൾ ടീമിന്റെ ഒരാളുടെ മാത്രമല്ല, ഒരാ റൈറ്ററിന്റെയോ ഡയറക്ടറിന്റെയോ പ്രൊഡ്യൂസറിന്റെയോ ഞങ്ങൾ ആക്ടേഴ്സിന്റെയോ ആരുടെയും കുത്തകാവകാശമായി. ഇത് ഞങ്ങൾ കാരണമാണ് വിജയിച്ചതെന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും ഹാർഡ് വർക്കും എല്ലാവരുടെയും ഒരു ഒരു പെർസെന്റേജ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് ടീം വർക്കിന്റെ എഫേർട്ടാണ് ഞങ്ങൾ ഇത്ര ഹിറ്റ് ആയി, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും. ഇപ്പൊ നമ്മൾ എത്ര എപ്പിസോഡ് ആയി കേട്ടോ, 400 ഓ 450ഓ. 430 സംതിങ് അടുത്തായി. ഓക്കെ അത് പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ആണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് മൊത്തത്തിൽ എന്റെ ലൈഫിൽ ഒരു എന്താണ് മാറ്റം. പിന്നെ പേഴ്സണലി എനിക്ക് ഉണ്ടായിരുന്ന ഒരു സങ്കടം മാറിയത് പൗർണമി തിങ്കളാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാ കൺമണി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഏഷ്യാനെറ്റ് അറിയാവോ അത് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ആ കാണാ കൺമണി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് സക്സസ്ഫുൾ ആയില്ല. എനിക്ക് തോന്നുന്നു 99 എപ്പിസോഡ്സിൽ അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ആ 99 എപ്പിസോഡ് അത് 6:30 ആയിരുന്നു ടൈം. അപ്പൊ 99 എപ്പിസോഡിൽ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും അതിന്റെ എല്ലാ ഫെയിലിയറും, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവാത്ത കംപ്ലീറ്റ് കുറ്റവും എന്റെ തലയിൽ വന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹീറോയിൻ കാരണമാണ് അത് നിന്നത്, അല്ലെങ്കിൽ ഹീറോയിന് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹീറോയിൻ കൊള്ളില്ല എന്നുള്ള ഒരു ടോക്ക് നമ്മുടെ ക്രൂവിൽ നിന്ന് തന്നെ വന്നു. നമ്മൾ ആ ക്രൂവിൽ ഉണ്ടായിരുന്നത് തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. അപ്പം അതെനിക്കൊരു വലിയ സങ്കടമായിട്ട് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഒത്തുതീർന്നത് അത് എന്റെ കുറ്റം കൊണ്ടാണോ. പക്ഷെ അത് മാറി കിട്ടിയത് അത് എന്റെ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഭാഗ്യദോഷം കൊണ്ടല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ഏഷ്യാനെറ്റിൽ തന്നെ. അത് ഞാൻ അങ്ങനെ ഒരു വലിയ ഇതായിട്ട് പറഞ്ഞതല്ല. അതാ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കഴിവ് കൊണ്ട് ആണ് നമ്മളിപ്പോ ഇങ്ങനെ ഈ ഒരു 400 എപ്പിസോഡ് എത്തിയ. ആ ഒരു സങ്കടം പേഴ്സണലി എനിക്ക് ഉണ്ടായിരുന്ന ഒരു സങ്കടം മാറിയത് പൗർണമി തിങ്കളാണ്. അപ്പോ അടുത്തത്, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓഫ് യുവർ ഫാൻസ്. പോസിറ്റീവ് എന്ന് പറയാം, അത് ഞാൻ പോസിറ്റീവ് പറയാം, എന്റെ നെഗറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് സൈഡ് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, സ്നേഹം, പിന്നെ മാസം മാസം കിട്ടുന്ന ചമ്മന്തിപ്പൊടി, അച്ചാറ്, ഇതൊക്കെ ഗൗരിക്ക് ഇതെല്ലാം കിട്ടുന്നു. അതിന്റെ ഒരു പങ്ക് ഞാനും പറ്റുന്നുണ്ട്. ആ തരുന്ന ആൾക്കാർക്ക് അത് തന്നെ നന്ദി പറയുക. എല്ലാ ഗിഫ്റ്റുകളുടെ ഒരു പങ്ക് എനിക്ക് തരാറുണ്ട് ഗൗരി. ഓക്കെ, അതാണ് പോസിറ്റീവ് സൈഡ്. നമുക്ക് തരുന്ന സപ്പോർട്ട്, സ്നേഹം, ഇവിടെ വരെ എത്തിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് കൂടുതലും ഫാൻസിന്റെ തന്നെയാണ്. നെഗറ്റീവ് സൈഡ്, നമുക്ക് ചില ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ ചെയ്യാനും ട്രൈ ചെയ്യാറുണ്ട്. റീസെന്റ്ലി ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറയാത്തൊരു കാര്യത്തെ പറ്റി സംസാരം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അത് പലർക്ക് വിഷമമുണ്ടായി. അതായത് ഞാൻ പേരെടുത്ത് പറയുന്നതിനകത്ത് ലക്ഷ്മി വിജയ് സ്വരൂട്ടി, ഞാൻ അന്ന് ആ കുട്ടിയോട് പറഞ്ഞിരുന്നു ഞാൻ പറയാത്ത കാര്യമാണ് വന്നത്. എന്താണ് പക്ഷെ നിങ്ങൾ ട്രോൾ ചെയ്തത്? അതിനുണ്ടായ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അല്ല, ലക്ഷ്മി എന്നോട് വിജയേഷിന് പറഞ്ഞ ഉണ്ടായ കാര്യം മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത്. ഓക്കെ, എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ആ നമ്മുടെ ആ ട്രോള് കണ്ടപ്പം ഞാൻ നിനക്ക് ഫോർവേഡ് ചെയ്തില്ലേ കുറെ ട്രോളുകൾ, ഓർമ്മയുണ്ടോ? അത് നമ്മൾ കാണുമ്പോൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് വേണ്ടത്ര ട്രോൾസ് ആളുകളെ അല്ല, ഈ ക്ഷണിക്കാറുണ്ട്. കമന്റ്സ് കമന്റ്സ് ആ കമന്റ് അതെ, ബോക്സിൽ വന്ന് ഇത്ര മോശമായിട്ട് നമ്മുടെ, അതായത് നമ്മുടെ സീരിയൽ ബോറാണ് എന്ന് പറയുന്നതിനെ അങ്ങനെ എന്തോ പറഞ്ഞതിൽ വിഷ്ണുവേട്ടൻ എന്തോ അവരോട് ചൂടായി എന്നുള്ള രീതിയിലാണ് എന്നാ പറഞ്ഞത്. ടോക്ക് വന്നത്. പക്ഷെ ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് ഞാൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ഗൗരിക്ക, പിന്നെ ഡയറക്ടറെ കാണിച്ചു കൊടുത്തു, പ്രൊഡ്യൂസറെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഞങ്ങൾ വളരെ ഫണ്ണി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നത്, അത് കാണുമ്പോൾ മാത്രമേ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നതൊക്കെ കൂടുതൽ വാല്യൂ വ്യൂവേഴ്സും ഓഡിയൻസും പറയുന്നതാണ്. ഞങ്ങൾ ചാനലിലെ കാണിച്ചു കൊടുക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ആരോടും ദേഷ്യപ്പെടില്ല, ഒന്നും പറയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, ഇനി പറയുകയില്ല.
ഇതൊക്കെ എന്ത് ട്രോൾ പക്ഷേ ഇപ്പം ആണെങ്കിലും പേരെടുത്ത് എന്തായാലും. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു ക്ലാരിഫിക്കേഷൻ വിഷ്ണുട്ടാ, ഈ ലക്ഷ്മി വിജേഷ് എന്നുള്ള പേര് വിഷ്ണുട്ടാ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം. ആക്ച്വലി ആ കുട്ടി ഇന്നസെന്റ് ആണ്, ബിക്കോസ് ആ കുട്ടിയോട് ഒരാൾ പറഞ്ഞതാണ്, അത് ആ എനിക്ക് കുട്ടി മനസ്സിലായി, ക്ലിയർ എനിക്ക് ചെയ്തു മനസ്സിലായി. എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഈ ഇത് ഓക്കെ, ഇങ്ങനൊരു ടോക്ക് ആയതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞത്. കാര്യം അവരുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതെ, ലക്ഷ്മി ആ, വിജേഷിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വേറൊരാളുടെ കയ്യിൽ വന്നതുകൊണ്ടും പക്ഷെ അത് ഞാൻ അവര് ഒരാൾ പേര് വിഷ്വലിഫൈ ചെയ്തതാണ്. മെൻഷൻ ചെയ്യുന്നില്ല. ഈ കുട്ടി ആ നമ്മുടെ ഒരു അച്ഛനാണെന്ന് തോന്നുന്നു അതാണ് അല്ലേ, പ്രശ്നം പറ്റിയത്, അറിയില്ല നമ്മുടെ എനിക്ക്. പക്ഷെ പേജിന്റെ അഡ്മിനല്ലേ. അതെന്തോ, അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ, ആരുടെ ആരുടെയും എന്ത് കുറ്റമല്ല, ആയിക്കോട്ടെ, എന്തോ നടന്ന. അല്ല അതിപ്പോ എന്തായാലും നമ്മുടെ പേരും പറഞ്ഞ് ആരും നമുക്ക് പിണങ്ങരുത്, ദേഷ്യം പഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് അതെ എല്ലാവരും അതെ അതെ. ഇതുപോലെയാണ്, പ്രത്യേകിച്ച് ആർക്കും പ്രിഫറൻസ് ഒന്നുമില്ല. മേ ബി ആ ഓക്കെ, കുട്ടി പറഞ്ഞത് അങ്ങനെ കമന്റ് വന്നപ്പോൾ ആ പറഞ്ഞ ആർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് അങ്ങനെ. അതൊരിക്കലും നെഗറ്റീവായിട്ടായിരിക്കില്ല കുട്ടി പറഞ്ഞത്. സോ അതൊന്ന് അത് ജസ്റ്റ് ചിലപ്പോൾ ക്ലാരിഫൈ നമ്മൾ ചെയ്യാൻ നോക്കുക. ഒരാൾ പറഞ്ഞതിലുണ്ടായ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ കേട്ടതിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ ആയിരിക്കും, അത് പറഞ്ഞ അവിടെ തീർത്തതാണ്. അല്ല, അന്ന് കുറെ മെസ്സേജ് വന്നു, എനിക്കും വന്നു, ഗൗരിക്കും വന്നു, വിഷമിച്ചു, കരയാണ് അതെ എന്നൊക്കെ അതെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംതിങ് ലൈക്ക് ദാറ്റ്. അതെ 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 അതെ. ഓക്കെ, പോസിറ്റീവ് പിന്നെ തന്നെ കേട്ടു. ഫാൻസിന്റെ ട്രോളിനെ കുറിച്ച് അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഈ പെൺകുട്ടികൾ ഇത്രയും നന്നായിട്ട് ട്രോൾ ചെയ്യുന്നു, സീരിയസ്ലി. ചില നമ്മൾ കൂടുതലും കൗണ്ടേഴ്സ് അടിക്കുന്നത് ആൺകുട്ടികളുടെ സൈഡിൽ നിന്നാണ് ട്രോളൊക്കെ വരുന്നത്. അതിലും പക്ഷെ ഇവിടെ നേരെ മനോഹരമായിട്ട് ട്രോൾ തിരിച്ചാണ്. ചെയ്യുന്നുണ്ട്, സീരിയസ്ലി. അടിപൊളിയാണ് നിങ്ങൾ ട്രോൾസ് ഒക്കെ. ഇത് കണ്ട് ചിരിച്ച റിയാക്ഷൻ ഞാൻ കണ്ടു, വി ഞാൻ വീഡിയോ എൻജോയ് എടുത്തില്ലേ. അല്ലേ, അത് വി ആർ എൻജോയിങ് വി എൻജോയ് അന്ന് യുവർ നിങ്ങൾ ട്രോൾസ്. മൂന്നുകൂടി ഇരുന്നപ്പോ ഞാൻ വീഡിയോ എടുത്തില്ലേ, നമ്മുടെ പക്ഷെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് പരിധി ഇട്ടത്. വരെ നിങ്ങളുടെ ട്രോൾസ് ഞങ്ങളുടെ കഥയിൽ മാറ്റം കൊണ്ടുവരാൻ എവിടെയൊക്കെയോ കാരണങ്ങളായിട്ടുണ്ട്. സീരിയസ്ലി, ഉറപ്പായിട്ടും നിങ്ങൾ അയച്ച മെസ്സേജസ് കമന്റ്സ് എല്ലാവരും വേണ്ടപ്പെട്ട അതോറിറ്റി കാണുന്നുണ്ട്, അവരെല്ലാം ഡിസ്കസ് ഞങ്ങൾ ചെയ്യാറുണ്ട്, അത് കാണിക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കാറുണ്ട്. അതെ, അപ്പോ ആ കമന്റ്സ് നീ ചെയ്യണം. മോശമായിട്ട് എന്ത് കണ്ടാലും നിങ്ങൾ സജഷൻസ് പറയുക, കീപ് കണ്ടിന്യൂ, അത്രേ ഉള്ളൂ. വിഷ്ണുവിന്റെ ലൈവിൽ പറഞ്ഞു പൗർണമി എന്ന ക്യാരക്ടറാണ് ഗൗരി ആണ് ആക്ടറുകളൊക്കെ. നമ്മളും എന്നാലും ഗൗരിക്ക് പോലും റോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ചെയ്യാൻ. ഓക്കെ, പൗർണമി തിങ്കളിൽ ഗൗരിക്ക് പകരം ആ ഒരു റോള് ചെയ്യാൻ കഴിയുന്ന ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഏഷ്യാനെ തന്നെ ആരെ സജസ്റ്റ് ചെയ്യും? ഗൗരിക്ക് പകരം ആ റോള്, അതായത് ആർക്കും പകരമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എൻ്റെ ആൻസർ. ഗൗരിക്ക് പകരം വെക്കാൻ മറ്റാരും ഉണ്ടാവില്ല, കാര്യം ഗൗരി ഗൗരിയാണ്. അവളുടെ വേ ഓഫ് ആക്ടിംഗ് ആണെങ്കിലും സ്റ്റൈൽ ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. സോ ഇൻ കേസ് ഈ ഒരു സിറ്റുവേഷൻ ഗൗരിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായാൽ അതൊന്നും നമ്മുടെ കയ്യിലല്ല, എനിക്ക് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല. കാര്യം പൗർണമിയും പ്രേമും എന്ന് പറയുന്നത് ഞങ്ങളിലൂടെ ജീവിതം വെച്ചതാണ്. 50th എപ്പിസോഡിലാണ് പൗർണമി വന്നതെങ്കിലും അവളിലൂടെയാണ് പൗർണമി എന്നൊരു ക്യാരക്ടർ ജീവിതം വെച്ചത്. പ്രേമം എന്നൊരു ക്യാരക്ടർ ആണെങ്കിലും എന്നിലൂടെ വെച്ചത്, അത് ഞങ്ങളാരും വലിയ ആക്ടേഴ്സ് ആയതുകൊണ്ടൊന്നുമല്ല, ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഞങ്ങളെയാണ് ഈ ഒരു ക്യാരക്ടറിൽ. അതിപ്പോ ഇനിയും ഏറ്റവും നല്ല ആക്ടേഴ്സ് ഒന്ന് ചെയ്യുന്നു പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ ക്യാരക്ടറിലേക്കും അവർക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അതങ്ങനെ എനിക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൗരിക്ക് പകരം ഒരാളെ. നിന്നോ നീയും പറയണം സെയിം തിരിച്ച്. അതൊരു വല്ലാത്ത പേഴ്സണാണ്. ഞാനിപ്പോ ഒരാളെ സജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം, അത് അത് ഒന്നാമത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്നാലും ആരെങ്കിലും പറയണോന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ എന്നാ പറയല്ലേ. അല്ല നീ പറഞ്ഞോ, അത് കുഴപ്പമില്ല. അല്ല, ഈ പറഞ്ഞതുപോലെ ഇനി ഒരു മാറ്റി ചിന്തിക്കുന്നത് ഇപ്പൊ പ്രസന്റിൽ പറ്റില്ല. അങ്ങനെ സിറ്റുവേഷൻ വന്നാ അതപ്പം അത്രേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ അവർ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് പ്രേം ഇതാണ്, പൗർണമി ഇതാണ്, പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുന്നത്. അതാണ് കാര്യം. അവ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരെയും സംശയം അറിയായിരിക്കുമല്ലോ, നമ്മളെ അറിയുന്ന എല്ലാവരും പേഴ്സണലി അയക്കുന്ന ചോദ്യങ്ങള്, എല്ലാവരുടെയും മനസ്സിലുള്ള ധാരണ, നമ്മൾ എല്ലാരും ചോദിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പിലാണെന്നാണോ? അതെ, നമ്മൾ നമ്മൾ റിലേഷൻഷിപ്പിലാണോ ഓക്കെ, എന്നാണ് ഇവർക്ക് എല്ലാവർക്കും പറയുന്നത് തോന്നി. അല്ലെ. എല്ലാരും നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലവോ അങ്ങനെ അഫെയർ ഒന്നും അല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് റിലേഷൻ, യുവർ ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്സ് ആണ്, യാ. വളരെ നല്ല ആൾക്കാരാണ്. മുന്നേം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഒളിച്ചു വെച്ച റിലേഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ അതെ, ആവാനാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, നേരിട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. താൽക്കാലികമായിട്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നുമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, വെരി ഗുഡ് ഫ്രണ്ട്സ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്, ആരും തെറ്റിദ്ധരിക്കേണ്ട. അതെ, എനിക്ക് തോന്നുന്നു ഫാൻസിലും കൂടുതലും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർക്കാണെന്ന് തോന്നുന്നു അത് അതെ അതെ, കൂടുതൽ ത്വര.
അപ്പം അവർക്കും എല്ലാം വേണ്ടിട്ട് ഒരേ പറയാണ് തോര തോര, ഓക്കേ. ബിക്കോസ് ഞാൻ കുറെ എനിക്കും കേട്ടിട്ടുണ്ട്. ഈ നിങ്ങൾ തമ്മിൽ, എന്റെ അടുത്തല്ല എന്റെ ഫ്രണ്ട്സിനോട്, അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാ അങ്ങനെ അഭിനയിക്കുന്നതെന്ന്. ഈ പറയുന്നത് ആർട്ടിസ്റ്റുകളാണ്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ കിടക്കുന്നു, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, ഫാൻസിന്റെ സൈഡിൽ പിന്നെ നിന്നുള്ളത് ഓക്കെ, ഇപ്പൊ ആർട്ടിസ്റ്റുകളും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതെന്തോ, അത് നമുക്ക് ഭഗവാൻ എന്തെങ്കിലും ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഒരു അനുഗ്രഹം തരുന്നത് കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. അത് ഇതുണ്ടല്ലോ റിലേഷൻഷിപ്പ് ഒന്നാമത്തെ ആയത് കാര്യം, കൊണ്ട് നമുക്ക് റേഷൻ കിട്ടുന്നതാണ് റൊമാൻറിക് സീൻ കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതെ അതെ, അത് നമ്മൾ ശരിക്കും നന്നായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്, ഇതുവരെ നല്ല അല്ലാതെ വി റൊമാൻറിക് ആർ സീനും നോട്ട് ഇൻ എ കിട്ടിയിട്ടില്ല റിലേഷൻഷിപ്പ്. അല്ലേ? അത്രയ്ക്ക് അതെ, നന്നായിട്ട് ഒരാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇസ് ബെറ്റർ ദാൻ ലവ്. കിട്ടുന്നുമില്ല. കറക്റ്റ് ആണ്, അതെ. അപ്പം അതിനുള്ള ഇനിയും ഇത് വി വരും ആർ എന്ന് നോട്ട് ഇൻ എ പ്രതീക്ഷിക്കുന്നു. റിലേഷൻഷിപ്പ്. ഐ മീൻ സീൻസ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയ റൊമാൻറിക് സീൻസ് ഇനിയും അതെ വരും എന്ന് അതെ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഉള്ളതെല്ലാം ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ആപ്പാടെ ഒന്ന് കൈ പിടിക്കുക, നെറ്റിയിൽ ഒരു ഉമ്മ എടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആപ്പാടെ കേട്ടുള്ളത്. പിന്നെ ഒരു ഹഗ്ഗും. അത് ചെയ്തിട്ടല്ല, നോർമലി നമ്മൾ പൊതുവെ അങ്ങനെ അതും ഒരുപാട് സിംഗിളാണ്, ഡയറക്ടറുടെ നമുക്ക് കാര്യമാണ്. അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് അതിൽ നിങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര ഒരു നമുക്ക് നമ്മുടെ പേരനോട് ഒരു ഇത്രയും ഒരു ഇത് തോന്നിയത് ഭഗവാന്റെ അനുഗ്രഹം, പിന്നെ ഈ പറഞ്ഞത് നമ്മളുടെ നമുക്ക് ഇപ്പം നല്ല സമയമായത് കൊണ്ടും എല്ലാം കൊണ്ടും ആണ് അത് നിങ്ങൾക്ക് അത്ര നല്ല ഒരു ഇതായിട്ട് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നൊന്നും ഇനി ഒരു ഡൗട്ട് വേണ്ട, അതിനുള്ള ഒരു അതെ, ക്ലാരിഫിക്കേഷൻ എന്തായാലും നമ്മൾ തന്നു. ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ എല്ലാവരും ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ചു നേരം റിപ്ലൈ ചെയ്യും മെസ്സേജിന്, കുറേ മെസ്സേജ് വന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇതുവരെ റിപ്ലൈ നേരം, ചെയ്യാതിരുന്ന അതെ കാര്യം ഇത്രയും വേറൊന്നുമല്ല, നേരം ഇത്, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോന്ന് യെസ്, മാത്രമാണ്. ഇനി ചോദിക്കാനുള്ളത് കാരണം ചോദിച്ചു. അത് കുറെ മാസങ്ങളായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റിലൂടെ കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും വാല്യൂ നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ഹായ് തന്നെ നമ്മൾ താങ്ക് യു അതിനുള്ള താങ്ക് റിപ്ലൈ തന്നു. യു ബൊമ്മി ഹായ്. ഗൗരി ചേച്ചി തന്നെ മതി ഏഷ്യാനെറ്റിലെ പൗർണമി തിങ്കൾ, പിന്നല്ല വിപിൻ. ഓക്കെ, മഞ്ജു മീനാക്ഷി ഹായ്, സരിത ഗണേഷ് ഹായ്, ഒരു മിനിറ്റ് പൗർണമി ഞാനേ ചേച്ചി, പ്രേം സാറേ നിങ്ങൾ സീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്താ ജിമോൾ കിച്ചു ഹായ്, നീ സംസാരിച്ചു 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 വിഷ്ണു ചേട്ടൻ, ഞാനേ ഗൗരി റിഫാനെ ശശി, വിളിച്ചു വേറെ നോക്കട്ടെ. എന്തെങ്കിലും സമയത്ത് ഉണ്ടോ പൗർണമി തിങ്കൾ അല്ലാതെ? വിഷ്ണു ചേട്ടൻ ഗൗരി ചേച്ചിയുടെ വേറെ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല ഇല്ല, ഞാനും ചേട്ടനും. ശരണ്യ സുബ്രഹ്മണ്യം, താങ്ക് യു ഫോർ എന്റെ സച്ച് എ വീട്ടിൽ വന്ന വണ്ടർഫുൾ വിശേഷം കമന്റ്. പറയാൻ. ദിസ് ഇസ് വേർ ഗൗരി സ്റ്റാൻഡ്, ഷീ ഓൾവേസ് സ്പീക്സ് ഫ്രം ഹാർട്ട്. അത് കൊള്ളാം കേട്ടോ, കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഒന്ന് ചിരിക്കോ, സ്ക്രീൻഷോട്ട് എടുക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടതാ. എടുത്തോ. ഒരാൾ ചോദിച്ചിരിക്കുന്നു വീട്ടിൽ വന്ന വിശേഷം വീട്ടിൽ പറയാൻ. എന്റെ വീട്ടിൽ നീ വന്നതിന്റെ വിശേഷം. വന്നതിന്റെ വിശേഷം, അതൊരു വലിയ പെട്ടിക്കഥയാണ്. പെട്ടി തുറന്നപ്പം ഒരു പെട്ടിക്കഥയാണ് അത്. സംഭവം വിഷ്ണുചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ ബുള്ളറ്റിൽ തിരുവനന്തപുരത്ത് വരണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും ഈ പെട്ടിയും വട്ടിയും പുള്ളിയുടെ സാധനങ്ങളെല്ലാം എന്റെ കാറിനകത്ത് ഡംപ് ചെയ്യുകയും ഇതുകൊണ്ട് ഞാൻ തെക്ക് വടക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആ പെട്ടി തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അതെ. ഹരിത ജനാർദ്ദനം. പൊന്നൂസേ എന്റെ മോനെ ദേവിക ഹായ് ഗൗരി പറയണ്ട. ചേച്ചി, ആരത്? ദേവിക നേരിട്ട് കാണാൻ എപ്പോഴെങ്കിലും സാഹചര്യം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ലത്തി പ്രേം എന്നാ വീട്ടിൽ കയറുന്നേ, ഉടനെ കയറും. അതെ, അതുകൊണ്ട് പറഞ്ഞേക്ക് ബിന്ദു ചേച്ചി സീരിയലിന്റെ വൻ ഹായ്. വൻ ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതെ അതെ, എന്തായാലും അതുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് സ്റ്റോറീസ് കൊണ്ടുപോകുന്നുണ്ട്, ട്വിസ്റ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്വിസ്റ്റുകൾ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് എപ്പോഴും തോന്നിയിട്ടുള്ള, ഞാൻ ഇപ്പൊ അങ്ങ് പറയുവാണേ, ഈ എപ്പോഴും പറയും പ്രേം പൗർണമി നല്ല സീൻസ് മാത്രം പറയുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല സീൻസ് മാത്രം കാണിച്ചു തന്നാൽ ഇതൊരു സീരിയലാണ്. അപ്പൊ സീരിയലിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇഷ്യൂസ് വേണം, ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എപ്പോഴും ഒരേപോലെ വീട്ടിൽ നോർമലി ഉള്ള സീൻസ് കാണിച്ചുകൊണ്ടിരുന്ന അവിടെ സ്റ്റോറി ഒന്നുമില്ല.
അപ്പൊ സീരിയൽ മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും ഇഷ്യൂസ് ക്രിയേറ്റഡ് ആയിക്കോണം, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നിങ്ങളത് കാണിക്കണം. അതെ, അത് കറക്റ്റ് കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു മിനിറ്റ്, റിഹാം വിളിക്കുന്നു നമ്മുടെ ആ പറമ്പത്ത്. ഞാൻ എന്റെ ഒരു കുറവ് കൂടെ ഉണ്ട്, എടാ ഞാനും വിഷ്ണുവിന് ജോലിയും ഇങ്ങനെ കഴിക്കാനാ. ഓഫീസിൽ ഇല്ല പോയി കഴിഞ്ഞാൽ ചേച്ചി, ലൈവില് പോകുന്നത് കൊടുക്കുന്നതല്ല, തട്ടിപ്പറിച്ചോണ്ട് പോകുന്നതാ. അല്ല അല്ല ഫേസ്ബുക്കിൽ ലൈവില് പൊക്കോണ്ടിരിക്കുക. ജിതിൻ ഭാസ്കർ താങ്ക് യു സോ മച്ച്. മിന്നു നിഷാന്റെ ചേച്ചി ഓഫീഷ്യൽ എന്റെ, മിന്നു പേജാണ്, ചേച്ചി ചെക്ക് വീട്ടിലാണ് ചെയ്തിരുന്നു. കേട്ടോ, മിന്നു ചേച്ചി ഇവിടെ ഇല്ല, മിന്നു ചേച്ചി ഏ ചേട്ടന്റെ വീട്ടിലാ. ഇനി അത് കേട്ട് റിക്വസ്റ്റ് ചേട്ടന്റെ അയക്കേ, വീട്ടിൽ വന്ന ശേഷം ലൈവ് ലൈവ് ഓപ്പൺ ചെയ്യും, നമുക്ക് റിക്വസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. എടി ഇതിൽ മൂന്ന് പേർ ജോയിൻ ചെയ്യാൻ പറ്റും. നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ ഫസ്റ്റ് തോന്നിയ ഇംപ്രഷൻ എനിക്കോ ചേച്ചിക്ക് ചോദ്യത്തിലേക്കോ? ചേട്ടനാന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഫസ്റ്റ് തോന്നിയ ഇംപ്രഷൻ ഇച്ചിരി മൊടയാണെന്ന് തോന്നി, മീൻസ് ജാഡ. എനിക്കും സെയിമാ തോന്നിയത്. ഞാൻ ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഫസ്റ്റ് കണ്ടപ്പോ, മൊടയായിരുന്നു. അല്ല ഫസ്റ്റ് കണ്ടപ്പോ ആരും സംസാരിക്കത്തില്ല, ഭയങ്കര ഷോ. നോക്കുമ്പോ വലിയ സെലിബ്രിറ്റി ഒക്കെ വരുന്ന പോലെ വരുന്നത് പോകുന്നു, റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നു, നമ്മളൊക്കെ മാറി ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോ ഇവർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് എടുത്തുകൊണ്ട് റൂമിൽ കൊടുക്കുന്നു, അവിടെ നിന്നേ ഉള്ളു ഷോർട്ടിൽ ഇറങ്ങി വരിക. അങ്ങനെ റൂമിൽ പോയിരുന്നു ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ നീ ഭക്ഷണം ഫസ്റ്റ് എല്ലാവരും വന്നപ്പോ, ഇരുന്ന് കഴിക്കുന്നിടത്തെ നീ കഴിച്ചോളൂ. ഫസ്റ്റ് വന്നപ്പോ നേവർ. റൂമിൽ കഴിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, അല്ല, ഫസ്റ്റ് റൂമിൽ ഇരുന്ന് കഴിച്ചത്. എവിടെ അല്ലല്ല എവിടെ നമ്മുടെ എവിടെ ബീന എവിടെ. ചേച്ചി എവിടെയെന്നോ അരുവിക്കരയില്. ഓക്കെ, ഓട്ടോ ആ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ പറയാം, സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. നീ ഫസ്റ്റ് ഓക്കെ. വന്നെടുക്കുന്ന സീൻ ഓട്ടോയിലെ സീക്വൻസ് ആ, ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് അത് രത്നമഹലിലല്ല, അത് കോവളത്ത് ഒരു റിസോർട്ടിലാണ്. എവിടെയാണെന്നുണ്ടെങ്കിലും രത്നമഹലിൽ ഞാൻ എവിടെയല്ല ഫസ്റ്റ് നിന്നെ അവിടെ. കാണുമ്പോൾ. ഓക്കെ, രത്നമഹലിലെ ഷൂട്ട് വന്നപ്പോഴാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ എല്ലായിടത്തും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല അന്ന് ഞാൻ റിസോർട്ടിൽ വന്നപ്പോ സമ്മതിക്കില്ല, ശരിയാണ്, റൂമിൽ ഇരുന്ന് കഴിച്ചു, കറക്റ്റ് ആണ്. അല്ല അല്ല ഞാൻ ഫസ്റ്റ് കാണുന്ന രത്നമഹലിൽ വെച്ചിട്ടാ മീന ചേച്ചി നിനക്ക് ഫുഡ് എടുത്തോണ്ട് പോവാ. അയ്യോ അപ്പൊ ഞാൻ ചോദിച്ചു, കള്ളത്തരം, അത് തന്നെ ഇല്ല കള്ളത്തരം. നിനക്ക് ഫസ്റ്റ് സമ്മതിക്കത്തില്ല. ഞാൻ ഫസ്റ്റ് പൗർണമി തിങ്കൾ ചെയ്യുന്നത് കോവളത്ത് റിസോർട്ടിലാണ്, അടി അതെനിക്ക് ഞാൻ നൂറ് അവിടുത്തെ കാര്യമല്ല ശതമാനം പറയുന്നത്, ഉറപ്പാണ്. ഞാൻ രത്നമഹലിലെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് അവിടെ ആയിരിക്കും ചെയ്യുന്നത്, രത്നമഹൽ വെച്ചിട്ട് നിനക്ക് മീന ചേച്ചി ഒരു ദിവസം ഫുഡ് എടുത്ത് വരുവാ റൂമിലേക്ക്. അപ്പൊ ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ബോയോട് ചോദിച്ചു, ആടാ ആ റൂമിൽ ആരടാ ഉള്ളത്, അത് പൗർണമി ചേച്ചിക്ക് വേണ്ടിയാ ചേച്ചി ഫുഡ് എടുത്തോണ്ട് പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ കൂടെ ഒന്ന് കഴിച്ചൂടെ, എന്തിനാ ആ റൂമിൽ കൂടെ കഴിക്കുന്നത്? ഇവനോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവള് ഭയങ്കര ജാടയാണോ, ഇനിയിപ്പോ ആരും അയ്യൊന്നുമില്ല, സംസാരിക്കുന്നില്ല. അതെന്തെങ്കിലും റീസൺ ഉണ്ടാവും, ഞാൻ അങ്ങനെ ഉണ്ടാവും, സാധാരണ ഞാൻ പറഞ്ഞത് ചെയ്യാറില്ല. റീസൺ ഉണ്ടായിരിക്കാം, അത് ചിലപ്പോ എനിക്ക് എന്റെ നിങ്ങള് ഫസ്റ്റ് മോഡ ഇമ്പ്രഷൻ ആയിട്ട് തോന്നിയത് അത് നമ്മൾ കൊണ്ടായിരിക്കും. സംസാരിക്കുന്നില്ല, അത് നമ്മൾ തമ്മിൽ അത്ര സംസാരിക്കുന്നില്ല, അത് ആ കഴിഞ്ഞല്ലേ നമ്മൾ പിന്നെ എനിക്ക് സംസാരിക്കുന്നത് കൂടുതലായിട്ട്. പിന്നീട് ഞാൻ അറിഞ്ഞൊരു കാര്യം, റിഹാൻ എന്റെ അടുത്ത് പറഞ്ഞതാണെന്ന് തോന്നുന്നു, അതോ റിഹാൻ ഇങ്ങോട്ട് പറഞ്ഞോ വിഷ്ണു ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞോ എനിക്കറിയില്ല. ഇവള് ആരാന്നാ ഇവള വിചാരം റിഹാന എന്നുള്ളത്. പറഞ്ഞു അവൻ വന്നിട്ടുണ്ട് കേട്ടോ ലൈവില് നോക്കട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ടിന് പോകുമ്പോൾ റിഹാൻ അവിടെ ഇരുന്നു, ഓ ഇവളുടെ ഇവളൊരു അഹങ്കാരം, ഇവള് ആരാന്ന് ഇവളുടെ വിചാരം എന്ന് പറഞ്ഞത് അതവനാ പിന്നീട് പറഞ്ഞത്, ഞാൻ അറിഞ്ഞു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഒരു ദിവസം നീ നടന്നു സാരി കൊടുത്ത് ഭയങ്കര ഇങ്ങനെ കൈ കുശി പോവാ, അവള് ആരാ അവള് എന്ത് ഷോയാ അവക്ക്. ഞാൻ നിന്നെ വിളിച്ചു, വിഷ്ണുവേട്ടൻ എന്നെയാ വിളിക്കുന്നേ? ഞാൻ റിഹാനെ വിളിച്ചാ നിനക്ക് കൊള്ളോന്ന് കേട്ടോ. ഒരു മിനിറ്റ്, എടാ എവിടെടാ കൂട്ടാ, എടാ നീ ഏഷ്യാന്റെ ഒഫീഷ്യൽ പേജ് എടുക്ക്, അതിനകത്ത് ലൈവിലെ ഞങ്ങൾ പൗർണമി കുറച്ച് പുറകിലോട്ട് ഇരിക്കും. ഓക്കെ ലൈവ് എടുക്ക്. ചേച്ചി, ഇൻസ്റ്റയിൽ കുറെ മെസ്സേജ് അയക്കുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കട്ടായിരുന്നു, നോക്കാം കേട്ടോ. എന്താണ്? റിഹാൻ പറഞ്ഞ കാര്യം ഞാൻ, അപ്പൊ ഞാൻ കോൾ ചെയ്തത് എന്താ? ഒരു ദിവസം നീ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഓഫീസ് ഷൂട്ട് ചെയ്യുമ്പോഴാന്ന് തോന്നുന്നു റിഹാനോട് ഞാൻ സംസാരിക്കത്തില്ല, നീ വന്ന് പിന്നെ ചേച്ചി കൂടെ നടക്കുന്നു, നീ ഭയങ്കര എന്താ? മൈൻഡ് ചെയ്യാണ്ട് നടന്നു പോവാ. റിഹാൻ നിന്നെ നോക്കി ചിരിക്കുകയെ ചെയ്തു, നീ അവനെ കണ്ടില്ല, അവനെ മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ പോയി ഞാൻ ഉടനെ. ശ്രദ്ധിച്ചില്ല. ആ ആ ആയിരിക്കാം, നിനക്ക് പിന്നെ പുറത്തിറങ്ങിയാൽ ബോധമില്ല, വേറെ ഏതോ ലോകത്താണല്ലോ. അങ്ങനെ ആയതുകൊണ്ട് അവൻ പറയാം, ഏതാണ് അവള്, അവക്കെന്താ ഇത്ര ജാട, അവൾ ആരാ അവള്, ഇപ്പൊ നമുക്ക് ചോദിക്കാം. ഞാൻ പറയടാ അവൾ അങ്ങനെ സംസാരിക്കുന്നതിൽ ഒത്തിരി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ സംസാരിച്ചു, നമ്മൾ എന്നോടാ പാവാ അതിനെ കണ്ടു കാണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ഇവരാണ് ചങ്ക് ബ്രോസ്. എന്റെ കമന്റിന് റിപ്ലൈ വന്നില്ല. ഓക്കെ, സുഷമ രാജ് ഹായ്. ദേവിക ദേവു, ചേച്ചി എന്റെ എഫ് ബി വന്നു അക്കൗണ്ട് ചെയ്യുമോ? ഓക്കെ, മഞ്ജു, ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഇത് തന്നെ പരിപാടി, എക്സ്മസ് അടിച്ചു ഗൗരി, പൊളിച്ചു. മഞ്ജു, മീനാക്ഷി. ആ ഗൗരി ഒരു മിനിറ്റ് നീ പോവല്ലേ, ഞാൻ റിഹാനെ ജോയിൻ ചെയ്യിക്കാം, ഞാൻ ആഡ് ചെയ്യാം ഇല്ല ഇല്ല, ഒരു ഞാൻ മിനിറ്റ്. പോകത്തില്ല.
അവനെ വന്നിരുമ്പോ എന്നെ ചവിട്ടി പുറത്താക്കും. ഇല്ല, എന്നെ ക്ലോസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അങ്ങോട്ട് ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നേ. ഹലോ മാൻ. ആ ഗൗരി ഉണ്ട്, രണ്ടുപേരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് അവളെ ഒന്ന് പുറത്ത് നിർത്തിയിരിക്കുക. അവള് പണ്ട് നീ പുറത്ത് നിർത്തിയല്ലേ വന്ന ഞാൻ സ്ഥലത്ത്. നിന്നെ ഞങ്ങൾ നിന്നെ പറ്റി സംസാരിച്ചോണ്ടിരുന്നേ. എന്താണ് പരിപാടി? പണ്ട് പരിപാടി എന്താടാ, ഇങ്ങനെ കുറെ നേരം ലൈവില് വന്നിരിക്കുക. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അടിച്ചു പൊളിച്ചോ? ഏ വിത്തിൽ ആലേട്ടൻ എം സി ആർ ഷൂട്ടിലായിരുന്നു. അടിപൊളി എടാ, എല്ലാവർക്കും ഒന്ന് ഹാപ്പി വിഷ് ചെയ്ത് ക്രിസ്മസ് ഒക്കെ. എടാ ക്രിസ്മസ് ആയിട്ടേ ലൊക്കേഷനിലോട്ടുള്ള ഓട്ടത്തിലേ ഇപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് റിഹാൻ. ഒരു സീരിയല്, രണ്ട് സീരിയല്, മൂന്ന് ആഡ് ഷൂട്ട്, എന്തൊക്കെയാടാ? സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിന് പുറകെ നടന്നല്ലേ. ഞങ്ങളെ ഗൗരി ചേച്ചി എന്താ പോയി? അല്ല രണ്ടു പേർക്ക് വലിക്കാൻ പറ്റും. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാ ലൈവ് കട്ട്. വന്നേയുള്ളൂ. ഞാൻ വന്നോളടാ. ഈറോഡാ? ഈറോഡ്? ഏ ഈറോഡോ? അവന്റെ കിളി, അവന് കിളി. നിന്റെ കിളി പോയിരിക്കുന്നു. നിന്റെ കിളി പണ്ടേ പോയതാന്ന് പറയായിരുന്നു. എന്റെ കിളി പോയിരുന്നു, ഫുൾ ടയർഡായിരുന്നു. ഇപ്പൊ വന്നോളൂ. അടിപൊളി ക്രിസ്മസ് ഒക്കെ അടിച്ചു കൊടുക്കും. ക്രിസ്മസ് ഫുള്ള് ലൊക്കേഷനില് പൊളിയായിരുന്നു. നല്ല തമിഴ്നാട് ആൾക്കാർ കുറെ നമ്മുടെ ഗൗരിയെ പറ്റി ഇമ്പ്രഷൻ ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ പഴയ കഥ പറയായിരുന്നു. ഇവള് നടന്നു പോയപ്പോഴേ നീ മൈൻഡ് ആക്കാൻ എനിക്ക് ചോദിച്ചില്ല ഏതാ ഇവള് ഈ ജാടക്കാരി. ആ സീനൊന്ന് കാണിച്ച് ഞാൻ ഗൗരി, ഞാൻ സിറ്റുവേഷൻ പറയാം. ഗൗരി ഇങ്ങനെ ഓഫീസിന്റെ ഷൂട്ട് കണ്ട് ഇറങ്ങി വരിക. നമ്മള് ബെൻസിൽ വന്നിറങ്ങുമ്പോൾ ആപ്പി ഓട്ടോ വന്നിട്ട് ഇറങ്ങി. എന്നിട്ട് അവൾക്ക് എത്ര അതല്ലടാ, രണ്ടാമത് ഷൂട്ട് ചെയ്തപ്പോ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവാ. നീ ചിരിച്ചു അവളെ മൈൻഡ് ചെയ്തില്ല. അവള് നടന്നു പോയി ബീന ചേച്ചി കൂടെ പോവാ. അപ്പൊ നീ ചോദിച്ച ചോദ്യമുണ്ട്, ഏതാ അവള്, അവൾ ആരാ അവള്? മേരി ക്രിസ്മസ് രാജീവ് ലക്ഷ്മി. മേരി ക്രിസ്മസ് ദേവിക ദേവ്. ഹായ് ദേവിക ദേവു. ഗൗരി ചേച്ചി വേണം. ഗൗരി ചേച്ചി ഒക്കെ ഉറങ്ങി. ആ കുട്ടിക്ക് രാത്രി കണ്ണ സോമയാപുരിച്ചല്ല, അതൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. നിങ്ങള് കാണും പോലെ ഒന്നല്ല. അമ്മോ ലൊക്കേഷനിലൊക്കെ നമ്മളൊന്നും മിണ്ടണമെങ്കിൽ ചേച്ചിയുടെ ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കണം. ചേച്ചി ആദ്യം മിണ്ടണമെങ്കിൽ ചേച്ചി ഷൂട്ട് ചെയ്യാണ്ടോ? ചേച്ചി നമ്മളെ ഇടയിൽ കാണത്തില്ല. സീന് കഴിഞ്ഞ അപ്പൊ നേരെ റൂമിൽ പോകും, റെസ്റ്റ് എടുക്കും. ഇവിടെ ഒരു ഒരു കോൺവേഷൻ ഉണ്ടായി ഇടയ്ക്ക് പ്രശ്നമായോ? ആടാ ഫ്രഷ് ആയി, ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആണോ? അടിപൊളി. നാളെ തിരിച്ച് ബാക്ക് ടു കൊച്ചിൻ. അവിടെ ഒരു രണ്ട് ഷൂട്ട് ഉണ്ട്. രണ്ട് എന്ത് വേണം നോക്കി ജീവിച്ചു പോട്ടാ. കൊറേ കാലായി ഇതിന്റെ പുറകെ നടക്കാൻ വേണ്ടി. ഫുഡ് ഞാൻ ഗൗരി ഇൻവൈറ്റ് ചെയ്യട്ടെ. നിന്നെ ഇവിടെ ആർക്കും വേണ്ടെന്ന്, നീ പോ. ഞാൻ പോയി. യു കാരി ഓൺ, യു കാരി ഓൺ. അല്ലേ ഓക്കേ. നമ്മളെ കമ്മിങ് സൂൺ വേറെ സാധനം വരാണ്ട് അപ്പൊ ഇവർക്ക് വ്യത്യസ്തമായ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അവൻ പയ്യെ അനൗൺസ് ചെയ്യും. അപ്പൊ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മളെ വേണ്ടി വരും. ഇപ്പൊ ഞാൻ പോകുന്നു. ശരിയാണ്, വീണ്ടും സന്ധിക്കും വരെ. ഏടാ ഗൗരി മെസ്സേജ് അയക്കാൻ നിരക്കുള്ളത് തരാന്നോള്. അയ്യോ ഓടി, ഞാൻ പോയി, ഞാൻ വിട്ടു, ഞാൻ വിട്ടു. ശരി, അപ്പൊ ഹലോ 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 ഗൈസ്.
ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ സപ്പോർട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അപ്പൊ ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ഗൗരി, ഞാൻ പോയി. ഗൗരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അപ്രൂവ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്നെ കൊല ചെയ്യും. ഒയ്, ഞങ്ങൾ നിന്നെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറയായിരുന്നു. കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ. കണ്ടല്ലേ, അവനുള്ളത് ഞാൻ കൊടുത്തോളാം. അവൻ ഓടി നീ വന്നപ്പോ. പറയുന്നില്ല, ഞാൻ എന്താണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കും അറിയാം, അതിലും നന്നായിട്ട്. നമ്മളില്ലേ, നിനക്ക് എന്ത് പറ്റി? മുഖത്തൊരു വിഷമം, ഭക്ഷണം കുറച്ച്. അറിയത്തില്ല, വിഷമമുണ്ടോ? എന്തോ ഒരു വിഷമം എവിടെ കിടക്കുന്നു. പിന്നെ ഫുഡ് കഴിച്ചോ? അവര് പറയട്ടെ. ഓ, അതൊക്കെ എപ്പോഴാണ്? കണ്ടോ, അടുത്ത് വന്നാലും പൊന്നേ മടിച്ചു നിൽക്കാതെ. കണ്ട, ഞങ്ങളുടെ കൊച്ചു വന്നേന്ന് കണ്ടാ. അതാ പറഞ്ഞ കൊച്ചിനെ മതി എല്ലാവർക്കും. We don't know if she doesn't Letika have Vicky, hi. Endo? Alla, we know her very well. She doesn't have a double face. Yeah. Attana. Mohanan. Uyyo, patre hai. Gauri S. Nair. Devu. Ritika Vijay Vishnu, I love you. I love you too, Ritika. Love you too. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? അതെ, ആരെങ്കിലും പറഞ്ഞില്ലേ തുഷാര ചേച്ചി? ഇന്ന് സ്പെഷ്യൽ എല്ലാ കോട്ടയത്തെ എല്ലാ വീടുകളെയും പോലെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ, പിന്നെ അപ്പവും ചിക്കൻ. ടൈം പോകുന്നതേ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ലൈവ് കാണുമ്പോ. താങ്ക് യു സോ മച്ച്. അവിടെ ഫ്രൈഡ് റൈസും ചിക്കനും, ഇവിടെ ഉണക്കപ്പെട്ടും കഴിച്ചോണ്ടിരിക്ക. ഐശ്വര്യ, താങ്ക് യു സോ മച്ച്. ഐശ്വര്യയുടെ കമന്റ്, ഐശ്വര്യ ഐശ്വര്യ താങ്ക് യു. ഹലോ പൊന്നൂസ് എന്നുണ്ട് ബിബിൻ ബാബു. ഹായ്, രണ്ടാളും സൂപ്പർ ആക്ടിംഗ് ആണ്, താങ്ക് യു. ഞങ്ങളുടെ പൊന്നൂസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ, ശരിയാക്കി കളയും. ദേവു ദേവു, കേട്ടല്ലോ റിഹാൻ, കേട്ടല്ലോ. ഞങ്ങളുടെ പൊന്നൂസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇടിച്ച് ശരിയാക്കുമെന്ന്. വിഷ്ണു ചേട്ടാ, ഐ ലവ് യു. ശരണ്യ സുബ്രഹ്മണ്യം, ഷീ ഈസ് ദ ഫസ്റ്റ് എവർ ഡൗൺ ടു എർത്ത് സെലിബ്രിറ്റി. ഐ നോ, ഐ വാസ് ഷെൽ ഷോക്ക് വെൻ ഷീ ഫോളോഡ് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. താങ്ക് യു ശരണ്യ. ആനന്ദിന്റെ കാര്യം ഞാൻ ഏറ്റു. ഞങ്ങൾക്ക് ഇന്ന് പ്രേമി ബീഫ് റോസ്റ്റ്, പ്രേമി ബീഫ് റോസ്റ്റ് ഭയങ്കര ഹിറ്റ് ആയി പോയി കേട്ടോ. അതെ, സമയം പോയി, നമുക്ക് പത്തരയായി. ഞാൻ ടൈം നോക്കി, 8 മണിക്ക് കയറിയത്. സമയം പോലെ നീ ഇനി ലൈവിലൊന്ന് വന്ന് കേറ്, പിള്ളേരൊക്കെ ഒന്ന് സംസാരിച്ച് എല്ലാവർക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത് തന്നെ ലൈവ് വരുന്നതായിരിക്കും. ചേട്ടനെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കാമായിരുന്നില്ലേ, പാവം ബ്രെഡ് കഴിച്ചോണ്ടിരിക്കുക ഇവിടെ, ആർക്ക് തോന്നാൻ. ഓ, ഒരു ദിവസം അമ്മയൊക്കെ കൂട്ടി പോരെ, നമുക്ക് ഫുൾ സെറ്റ് ആക്കാം. സെറ്റ് ചെല്ലുമ്പോ റിഹാനെ പഞ്ഞിക്കിടാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റ്. അപ്പൊ ഇപ്പൊ എല്ലാരും 377 പേരുണ്ട്. ഇവർക്ക് ഇപ്പൊ നമ്മളെ സഹിച്ചോണ്ട് 1.5 മണിക്കൂർ ഇരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ കമന്റ്സിന് അധികം റിപ്ലൈ തന്നില്ല, അതറിയാം. പക്ഷെ ഈ പറഞ്ഞ ഫാൻസിന്റെ ഈ ക്വസ്റ്റ്യൻസ് അത് കുറെ മാസങ്ങളായിട്ട് അവർ തന്നിട്ട് നമ്മള് കൊടുക്കാതിരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് നിങ്ങളുടെ ഇപ്പൊ പ്രസന്റ് ഉള്ള കമന്റ്സിന് അധികം റിപ്ലൈ തരാത്തത്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, സോറി. ഇപ്പൊ എന്തായാലും
എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ്, നല്ലൊരു ന്യൂ ഇയർ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. 2020 പോലെ 2020 ഒന്ന് പറഞ്ഞാല് നല്ലൊരു കാര്യമായിരുന്നു. ലോക്ക്ഡൌൺ ഒക്കെ ആയി, കുറെ ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി, വീട്ടുകാർ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, അങ്ങനെ കുറെ നല്ല കാര്യമുണ്ട്. അതുപോലെ ചീത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിന്റെ ഏരിയ ഒക്കെ കുറെ തകർച്ച ഉണ്ടായി, ഇക്കണോമിക്കലി കുറെ താഴ്ച ഉണ്ടായി. ഡെയിലി വേജസ് ഉള്ളവരുടെ ഒക്കെ കാര്യം വളരെ മോശമാണ്. 2021 നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൊറോണ തിയേറ്ററും ഒക്കെ പോട്ടെ, ഇപ്പൊ എല്ലാരും യൂസ്ഡ് ആയി, അതൊരു കുഴപ്പമില്ല. സോ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്റെ സൈഡിൽ നിന്നും, പൗർണമിയുടെ സൈഡിൽ നിന്നും, പിന്നെ നമ്മുടെ ഹോൾ ക്രൂ, ഏഷ്യാനെറ്റ്, എല്ലാ രീതിയിലും താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഹാപ്പി ന്യൂ ഇയർ. ഇനിയും ഞങ്ങൾ ഇതുപോലെ ലൈവിൽ വരുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അതെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്.